അസ്സലാമു അലൈക്കും. ഓക്കെ, അബ്റജ് മൈക്ക് എടുത്തോ, എന്താ കാര്യം പറയാണ്ടിരുന്നാണല്ലോ. അബ്രജിനോട് എന്താ ചോദിക്കാനുള്ളത് ആണ് അബ്രജ് ചോദിക്കുന്നത്? അബൂസാനെ എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അബ്രജെ, ഞങ്ങൾക്കിപ്പോ ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് തന്നെയാണ് ചോദിക്കാനുള്ളത്. അല്ലാണ്ട് വേറൊന്നും ഇപ്പൊ നമുക്കിപ്പോ നിങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങൾ പണ്ട് നിങ്ങളെ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇത് അവിടെ അബുദാബിയിൽ ഒരു മുടിക്കെട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കളവാണ്, കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് കേൾവിക്കാരനും ജിഷാൻ മാഹിയും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇന്നലെ ടി വിയിൽ ഖസറജിയുടെ വീട്ടിൽ തന്നെ ഉള്ളത് ലൈവായിക്കനെങ്ങനെ കാണിച്ചിരുന്നു. അവിടെ അതേ മുടിക്കെട്ട്, ഞാനൊക്കെ ഒരുപാട് മെയിൽ അയച്ചിരുന്നതാണ്. അപ്പോ അത് സത്യമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്, അവിടെ മുടിക്കെട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇത്രയും കാലം അങ്ങനെ ഒരു മുടിക്കെട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ കളവാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഓ എൻ തരുവണ സിറാജില് എഴുതിയിട്ടുമുണ്ട്. ഓ എൻ തരുവണ സിറാജില് ലേഖനം, രണ്ട് ദിവസം ലേഖനം എഴുതിയിട്ടുണ്ടായത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കളവുകൾ ഇങ്ങനെ ഒരുപാട്, അതൊക്കെ ഇപ്പൊ തെളിഞ്ഞിട്ട് ആ കളവുകളൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇന്നലെ അയാള് സനദായിട്ട് വരാ ഫേസ്ബുക്കിലും മീമെയിലും ഒക്കെ ആളുകൾ ഇങ്ങനെ നിരത്തി പറഞ്ഞിരുന്നിരുന്നു കസറജിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, ഇന്ന് സ്വപ്ന നഗരിയിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്നു. അപ്പൊ ഇതൊന്നും ഇന്നലെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഒരു ആ സനദ് എന്ന് പറയുന്ന സാധനം ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളുടെ ഒക്കെ അഭിപ്രായം? നിങ്ങളൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളാണല്ലോ, നിങ്ങൾക്ക് ജനങ്ങളോടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും, ഇതുപോലെ ജനങ്ങൾ നിങ്ങളെ കൂടി ചോദിക്കുകയും ചെയ്യും. ഞങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളുടെ അണികൾ ചോദിക്കുമല്ലോ എന്താണ് അങ്ങനെ ഇത് പിന്നെ ഇതില്ലാത്തത്. പിന്നെ പള്ളി എവിടെ എന്നുള്ളതൊക്കെ നമുക്കറിയാം, വേറെ വിഷയം. പള്ളി ഇപ്പൊ അവര് സ്വപ്ന നഗരിയാണോ മറ്റതാണോ ഇല്ല എന്നുള്ളത് ഇത് കിനാലൂര ഭാഗത്താണ്, ഏറെക്കുറെ 570 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ആർക്കിടെക്ട് എന്റെ ടീച്ചറുടെ മകനാ, എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്, റുക്കിയ ടീച്ചർ തന്നിട്ട്, അയാളുടെ മകനാണ്, വടക്കേക്കാടുള്ള ആളാണ്, എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുമാണ്. അപ്പോ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളതിലുണ്ട്, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പൊ എന്നെ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, എവിടെ വെച്ചാ ആയിക്കോട്ടെ. അവർ അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിന്റെ? ഇത് ഇപ്പോഴും നിങ്ങളെ അഭിപ്രായം ഇത് ഒറിജിനൽ മുടിയാണ് എന്നാണോ, അതോ പഴയ അഭിപ്രായത്തിൽ നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു അത് കേൾവിക്കാരനൊക്കെ പറഞ്ഞിരുന്നു കള്ളന്മാരാണ് അവര് അല്ലേ? ഹനീഫ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരുന്നത്, കള്ളന്മാരാണ്, നെറ്റിൽ അങ്ങനെ ഒരു സൈറ്റ് തന്നെ അല്ല, നെറ്റിൽ എന്തൊക്കെ ഉണ്ടാക്കാം, ആളുകളെ പേരണ്ട് മാറ്റി തലണ്ട് മാറ്റിയാ മതി എന്നൊക്കെ പറയാ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു. ഒക്കെ നമ്മളെ കയ്യിൽ ക്ലിപ്പുണ്ട്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത്, ആ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാൻ ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളിങ്ങനെ വേറൊരു മീറ്റിംഗ് ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങനെ റൂമിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചത്, അപ്പൊ അതിൻ്റെ നിന്ന് വന്നോന്ന് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ റൂമിലേക്ക് വരണ്ടേ എന്ന് ചോദിച്ചത്, അപ്പൊ അതിൻ്റെ നിന്ന് വന്നോന്ന് പറഞ്ഞു. എന്നെ പഠിപ്പിച്ച ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇത് ചോദിക്കാനാണ് അബു ഹസാനെ വിളിച്ചത്. ഞാൻ കരുതുന്നാ നിങ്ങളാ ഇതുപോലെ നേരത്തെ പറഞ്ഞ ഡിബേറ്റായി ബന്ധപ്പെട്ട കാര്യമാണെന്നുള്ളത്. ഇതിപ്പോ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ റൂമിന്റെ ഏറ്റവും വലിയ ആളുകള് അബു ഹസാനും തൊട്ടാശ്ശേരിയും അതേപോലെ നിങ്ങളുടെ റൂമിന്റെ എല്ലാമെല്ലാമായ അബു ഹനീഫ അബു ഫിരീത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് അവരടുത്ത് ഞാൻ വന്ന് ക്ലിയർ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊരു ഒരു 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 അബു ഫിരീൻ അബു അഫിരീൻ അബു അഫിരീൻ അല്ല അല്ല അബു അഫിരീൻ അതെ 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 ഓക്കെ ഓക്കെ ഓക്കെ
അപ്പോ അതിന്റെ ഒരു വിശദീകരണം തരാൻ വേണ്ടി എന്നെ വിളിച്ചതാണെങ്കിലേ, ഞാൻ ആ ഒരു ദർജയിലൊന്നും എത്തിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നൊരു ഒരു 10-12 ജായതലിന്റെ അടുത്ത് വന്നിട്ട് ഈ വിഷയങ്ങൾ പഠിപ്പിച്ച് ക്ലിയറാക്കി തരാം എന്നുള്ള സാധനല്ലേ, അവിടേക്ക് എത്തിയിട്ടില്ല. ഞാന് നിങ്ങള് നേരത്തെ പറഞ്ഞ വിഷയത്തില്, അതായത് ഒരു ടോക്കിനുണ്ടോ അത് ചോദിക്കാനാന്ന് കരുതിട്ടാ വന്നത് കേട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി, ഇതാ അങ്ങനെ ആയിക്കോട്ടെ. നേരത്തെ ഞങ്ങൾ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പൊ മൂപ്പർക്ക് ആ വിഷയത്തിൽ അഭിപ്രായങ്ങളൊന്നുമില്ല. നമ്മൾക്ക് അഭിപ്രായം, ഞാൻ അബുറജി എന്ന് പറഞ്ഞാൽ അവിടെ 10-300 ആളുകളുള്ള ഐഡി ഉള്ള അവരുടെ റൂമിൽ മൈക്ക് എടുത്തിട്ട് ഒരുപാട് കസറിന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു 10 ആളുകളോട് പറയാൻ, 9 ആളുകളോട് പറയാനുള്ള വകുപ്പ് മൂപ്പർക്കില്ലാന്നാണ്. അതേസമയം 10-300 ആളുകൾ അവരുടെ റൂമിൽ ചർച്ചയിൽ വളരെ സജീവമായി ഇടപെട്ട് ചാടലും എന്തായാലും അവ നിക്കട്ടെ നിക്കട്ടെ ഇന്നതിങ്ങനെ അതിങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടുന്ന ആളാണ്. എന്തോട്ടെ, മൂപ്പർക്ക് അതിൽ അഭിപ്രായമല്ല. അപ്പൊ മൗനം സമ്മതം, നമ്മളെ അഭിപ്രായം തന്നെയാണ് മൂപ്പർക്ക് എന്ന് വിചാരിക്ക. എന്തോട്ടെ, ഇനി അങ്ങനെ അല്ലെങ്കിലും ആ രീതിയിൽ തന്നെ ആയിക്കോട്ടെ. ഏത് രീതിയിലായിക്കോട്ടെ, മൂപ്പരുടെ വിശ്വാസം മൂപ്പരെ രക്ഷിച്ചോട്ടെ. രക്ഷിക്കുന്നുള്ളത് വർത്തവന്റെ ഒക്കെത്തിയ കാണാം. എന്തായിരുന്നാലും മൂപ്പര ആ വിശ്വാസമായിട്ട് മൂപ്പര് നീങ്ങട്ടെ. എനിക്ക് പറയാനുള്ളത്, അപ്പൊ നിങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു ഇങ്ങനെ 30 മിനിറ്റ് അവരുടെ റൂമില് 30 മിനിറ്റ് ഞാനും 30 മിനിറ്റ് വേറെ ഏതാളുകള് ആരാണ് ചർച്ച അവരുടെ ഒരു വിഷയം 30 മിനിറ്റാണ് ഉദ്ദേശിച്ചത്. 30 മിനിറ്റ് വീതം ഗണ്ണന പ്രസംഗം. അപ്പൊ അവരുടെ റൂമിന് പറ്റുമോ എന്നാ ചോദിച്ചത്. ആയിക്കോട്ടെ, പിന്നെ ക്വസ്റ്റ്യൻ ആൻസറാണ്, ക്വസ്റ്റ്യൻ ആൻസറും എന്നാ വേണ്ട, എനിക്ക് വയ്യാന്നറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യെങ്കിൽ എന്നാ പിന്നെ പറയൂ, എന്താണ് വിഷയം എന്നുള്ളത് പറയൂ. ഇനി എന്താണ്, ഞാൻ നോക്കട്ടെ. 30 മിനിറ്റ് എന്തൊരു കഷ്ടമാണ്. ഇനി അങ്ങനല്ലേ പറഞ്ഞത്, ഇനി അങ്ങനെ അല്ല പറഞ്ഞത് വെച്ചെങ്കിൽ നിങ്ങളിത് കേൾക്കാൻ പോരുന്നോ? പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സുന്നിസവും ഞാൻ വഹാബി, നിങ്ങൾ രണ്ടും പറഞ്ഞോ, എന്നിട്ട് അയാൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴല്ലോ ഞാൻ പറഞ്ഞത് ശരി. അപ്പൊ ഞാൻ സംസാരത്തിൽ നിങ്ങൾക്ക് നമുക്ക് നേർക്ക് നേരെ ഒരു ഖണ്ഡനം നടത്താം 30 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചു ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ഇവിടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായില്ല. ഹലോ, ഇത് മൊത്തത്തില് എല്ലാ വിഷയങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിന്റെ പ്രശ്നം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരാളെ, ഞാൻ പ്രൈവറ്റ് റൂമിൽ ഒരാളായിട്ട് സംസാരിച്ചിട്ടിരിക്കായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോ നമ്മുടെ ബഷീർ സാഹിബ് PM അടിക്കുന്നത്, അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരാളെ സുന്നിയാക്കുന്ന നിങ്ങൾ കൊണ്ട് വായോന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ അയാള് പിന്നെ ഒന്ന് രണ്ട് പേരുകളൊക്കെ അടിച്ചുട്ടാ. അപ്പൊ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആശയം നിങ്ങൾ പറഞ്ഞോ, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എന്റെ ആശയം പറയാം. ഇവിടെ ഈ പ്രൈവറ്റ് റൂമില് ഇയാളോട്, ഈ പകുതി ശൂന്യം പകുതി മുജാഹിദുമായി നിൽക്കുന്ന ഒരു ഒരു കക്ഷിയുണ്ട് അയാളുടെ അടുത്ത്, അതിനെ ആ പറഞ്ഞതിനാണ് ഈ അബുഹിസാനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചത്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയതാണ്. ആ തോന്നിയത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല, മൊത്തത്തില് അദ്ദേഹം നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ പ്രശ്നമാണ് അത്. അതായത് പറയുന്നതൊന്ന് മനസ്സിലാവുന്നത് വേറെ നിന്നുള്ളൊരു ഒരു സംഗതി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഗണ്ഡന പ്രസംഗം, ആ ഇൻഷാല്ല അയാളിപ്പോ ഏകദേശം ഈ തൗഹീദിന്റെ വിഷയത്തില് സുന്നികൾ പറയുന്നത് സത്യമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അപ്പൊ വിളിച്ചു അബുഹിസാനെ, ഒന്ന് വന്നൊന്ന് പറഞ്ഞു കൊടുത്താല് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഹനീഫ് കാക്ക് വീണ്ടും മൈക്ക് വിട്ടു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താണെന്നറിയാം, ഞങ്ങൾക്ക് ആർക്കും ഒയ്ബ് അറിയില്ല, അതുകൊണ്ടാണ് അബുഹിസാൻ അങ്ങനെ സംഭവിച്ചത്. ഇവിടെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അബ്രജ് പ്രൈവറ്റ് റൂമിലാണെന്ന് അബ്രജ് പറഞ്ഞിരുന്നോ? അബ്രജ് പ്രൈവറ്റ് റൂമിലാണ് എന്ന് അബ്രജ് പറഞ്ഞിരുന്നോ? ഇവിടെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റൂമിലാണ് അബ്രജ് ഇരിക്കുന്നതെന്ന് കരുതി കാണും, അതുകൊണ്ടാണ്. ഇനി പ്രൈവറ്റ് റൂമിലാണ് എന്ന് പറഞ്ഞെങ്കിൽ അബുഹിസാൻ മനസ്സിലാക്കിയതിൽ വന്ന അബദ്ധം തന്നെയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്യ്, ഒന്ന് മൈക്ക് എടുത്ത് പറയുക.
അബുറജ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, വെറുതെ കളവ് അറിയാം. നമ്മൾക്ക് കൈപറില്ലല്ലോ. ഇവിടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ഉണ്ടോ? അബുറജ എഴുത്, നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? പ്രൈവറ്റ് റൂമിലാണെന്ന് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് പറ, ഇവിടെ ഞാനും കളഞ്ഞിട്ടൊന്നുമില്ല, ഫുള്ള് ഇവിടെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഹാഹാന്നല്ല, നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ പ്രൈവറ്റ് റൂമിലാണ് എന്നുള്ളത്? എന്താ, ഞാനത് ഫുള്ള് ഞാനിത് അവിടെ പേസ്റ്റ് ചെയ്യുന്നത് ഫുള്ള്. ആദ്യം ഒരു വലിയ ടെക്സ്റ്റാണ്, അത് വേണ്ടാച്ചിട്ടാണ്. ആ ഒരാളെ ശുന്യാക്കുകയാണ്. ശുന്യാക്കുകയാണ് പറഞ്ഞാല് എങ്ങനെയാ? നിങ്ങളെ റൂമിൽ വെച്ചിട്ടാണോ അതോ പ്രൈവറ്റ് റൂമിലാണോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. പേടിത്തൊണ്ടനാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത്, ആ ഒരാളെ ശുന്യാക്കുകയാണ്. അപ്പോ വരുന്നോ, കേൾക്കാൻ വരുന്നോ? ആയിക്കഴിഞ്ഞ ശേഷം പറഞ്ഞാൽ മതി എന്നറിഞ്ഞാൽ. ആ വീണ്ടും കേൾക്കാൻ പോരുന്നോ? നോക്കിക്കോളി, ഞാനാണ്ട് വിട്ടുതരാം. ഞാൻ ഞാൻ അധികം ടെക്സ്റ്റ് അടിക്കാനും നിന്നിട്ടില്ല. ഓക്കെ. അപ്പോ പിന്നെ മൂപ്പര് വ്യാഴാഴ്ച ഇങ്ങോട്ട് ദുബായിൽ വരുമ്പോ നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. ഇതാ വ്യാഖ്യാനല്ലോ, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പ്രൈവറ്റ് റൂമാണ്? എന്താ, ഞാനത് ഇവിടെ ഫേസ്റ്റ് ചെയ്തു. പറഞ്ഞിരുന്നോ? നിങ്ങൾ പറഞ്ഞിരുന്നോ പ്രൈവറ്റിൽ വരാന് പ്രൈവറ്റ് റൂമാണ് എന്ന് പറഞ്ഞോ? അല്ല, ഇവിടെ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ സാധാരണഗതിയിൽ ഞാനിവിടെ ഒരാളെ ശുന്യാക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ റൂമിലായിരുമല്ലോ. അങ്ങനല്ലേ പണി? ഓരോരുത്തരെ വിളി അങ്ങനെ ചെയ്യലുണ്ടല്ലോ. അതായിരിക്കും ചെറിയെന്താട്ടെ. അപ്പൊ എന്തായാലും അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും അത് നിങ്ങൾക്ക്, നിങ്ങൾ തീരുമാനിച്ച് ഞാൻ തീരുമാനിച്ചു, ഞാൻ വേറെ രീതിയിൽ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ ആയിരിക്കാം. അപ്പൊ എന്തായിരുന്നാലും 2:30 PM എന്താ 2:30 PM എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, മൈക്ക് എടുത്ത് സംസാരിക്ക. കുഴപ്പമില്ല. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു നല്ല ഭാഷയാണ്, അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, അത് കുഴപ്പമുള്ളതല്ല, നമുക്ക് അങ്ങനെ വാശിയൊന്നുമില്ല. പിന്നെ ആയിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങളോട് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് നടക്കട്ടെ. അതല്ലെങ്കിൽ നിങ്ങൾ ബഷീർക്ക എന്ത് പറഞ്ഞെന്നാ മതി. ബഷീർക്ക, ഈ ഞങ്ങൾ ഈ ചെയ്യുന്നുണ്ടല്ലോ, സുന്നികള് മഹാന്മാരെ ഈ വിളിച്ചു തേടുന്നുണ്ടല്ലോ. അപ്പൊ മുഹിദ്ദീൻ ശേഖ എന്റെ അസുഖം മാറ്റണേ എന്ന് പറയുന്നത് അത് ശിർക്കാണെന്നൊന്നും നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരും. ഇവിടുന്ന് നല്ല രീതിയിൽ തല്ലുമക്കാണെന്നല്ലാത്ത രീതിയിൽ മാന്യമായ ഭാഷ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരും. അല്ലെ, ഞാൻ അതൊന്ന് പറഞ്ഞുതരും. നിങ്ങള് മുടിയുടെ കാര്യം എന്താ പറയാ, നിങ്ങൾ മുടി നിസ്സാനത്ത് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, എനിക്ക് നിങ്ങളത് ചോദിക്കുമ്പോ ചിരിയാ വരുന്നത്. എന്താ പറയാ, നിങ്ങളുടെ പാലിശ്ശേരിയുടെ അഭിപ്രായത്തില് വെല്ലിപ്പാട വേനെടുത്ത് വെക്കണ പോലത്തെ ഒരു സംഗതി ഇല്ലത്. നിസ്സാനത്ത് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, നിങ്ങളിതായിട്ട് പോലെ ബന്ധമില്ലല്ലോ. നിങ്ങളിത് ചോദിക്കുന്നത് തന്നെ പൊട്ടത്തരല്ലേ. ഈ ശിർക്ക്, ഞങ്ങൾ മുഹിദ്ദീൻ ശേഖിനെ വിളിക്കുന്നത് ശിർക്കാണ് ഒന്ന് എന്നും എനിക്ക് പറഞ്ഞു തരും. നിങ്ങള് ബഷീർക്ക മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബഷീർക്ക എന്നെ പറയണമെന്നില്ലല്ലോ, പ്രജ ആര് പറഞ്ഞാലും മതിയല്ലോ. അതായത് മുഹിദ്ദീൻ ശേഖ് എന്ന് പറയുന്നത് നിങ്ങളുടെ അയൽവാസിയായ മനുഷ്യനല്ലല്ലോ. ബാഗ്ദാദിൽ ഉള്ള ഒരു മരണപ്പെട്ടു പോയ മുഹിദ്ദീൻ ഷെയ്ഖിനെ തന്നെയല്ലേ അബ്രജ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്യുക, ആണെങ്കിൽ ആണെന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അല്ല എന്ന് ടൈപ്പ് ചെയ്യുക. അതെ, ആ അപ്പൊ ബാഗ്ദാദിലുള്ള മുഹിദ്ദീൻ ഷെയ്ഖ് ലോകത്തിലുള്ള ഏത് ഭാഷക്കാരൻ എപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും അത് കേൾക്കുമെന്നും അതിന് ഉത്തരം നൽകുമെന്നും ഉള്ള വിശ്വാസത്തോടു കൂടിയാണ് വിളിക്കുന്നത്, അല്ലാതെ വെറുതെ വിളിക്കുന്നതല്ലോ. കേൾക്കുമെന്നും ഉത്തരം നൽകുമെന്നുമുള്ള വിശ്വാസത്തോടു കൂടി വിളിക്കുന്നു. ആ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ കഴിവ് മുഹിദ്ദീൻ ഷെയ്ഖിന് വകവെച്ചു കൊടുത്താൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. മനസ്സിലായ? അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കഴിവ് വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് വെച്ചു കൊടുത്താൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ശിർക്കാണെന്ന് പറയുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരൊറ്റ മിനിറ്റ് ഇപ്പൊ തരട്ടെ. ഞാൻ അബ്രജിക്കാനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു.
അബ്രജക്ക് പിന്നെ നേരത്തെ ചോദിച്ചതിനെ നിങ്ങൾ ഒരു മറുപടിയും പറഞ്ഞില്ല. പിന്നെ ഇത് മുടിയുടെ സനദിനെ പറ്റി ഞാൻ ഒരു ചോദിക്കട്ടെ, ഇപ്പൊ തരാം, പെട്ടെന്ന് തരാം. ഇതിനെ സഹാബത്തോ താപി താപിങ്ങളോ ഒന്നും പോകണ്ടല്ല അബ്രജക്ക. ഇവിടെ പടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവമാണ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം പോലും പറയാത്ത ഒരു കണ്ടപ്പോ വലിയ വിഷമം തോന്നി. നിങ്ങൾക്ക് അതിൽ അഭിപ്രായമില്ല എന്ന് ഞങ്ങളൊക്കെ ഞാനൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കാരണം എന്നാൽ അതിന് സാഹബത്തിന്റെയോ താപിതാപ്യങ്ങളോ അല്ലെങ്കിൽ ആദിവാസികളോ ഒന്നും പരതേണ്ട ആവശ്യമില്ല. ആ മുടി കള്ളമുടിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരു കൂസലില്ലാതെ നിങ്ങൾ ചിരിക്കുകയല്ല ചെയ്തത്. അതിനെപ്പറ്റി അബ്രജകന്റെ അഭിപ്രായം തോന്നും അറിഞ്ഞാ എന്നായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണല്ലോ നേരത്തെ പറഞ്ഞത്, അതായത് ഈ പൂച്ചക്ക് പൊന്നുരുക്ക് നിർത്തുന്ന കാര്യം നിൽക്കില്ലേ, നിങ്ങൾക്കിനി അത് സനദാവട്ടെ ഒറിജിനൽ ആവട്ടെ ആ ഒരു സംഗതി തന്നെ പാടില്ല എന്നല്ലേ നിങ്ങളുടെ വാദം. അതിന്റെ തർക്കമുള്ളത് എന്താ, അതായത് ദീനാണ് നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോ നിങ്ങളുടെ അടിസ്ഥാനം മറക്കുന്നത് എന്താ. ഈ പൂച്ചക്ക് പൊന്നുരുക്കുന്നത് എന്തൊക്കെ, അതൊരു എന്താണറിയത്, അതൊരു പ്രോവർബാ, അത് മലയാള ഭാഷ ഉപയോഗിക്കുമ്പോ പറയുന്നതാ, മനസ്സിലായ? അത് അത് അതുപോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഹനീഫ് ഹനീഫ്ക്ക്, അതെന്താണ് പറയുന്നതെന്ന്. ഇനി നോക്ക്, നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇനി ഇത് മാറ്റില്ല, നമുക്ക് ഈ ഹനീഫ്ക്ക പറഞ്ഞത് ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞു. അതായത് അബൂഹിസാന്റെ പോലത്തെ കുരുട്ടൊന്നുമില്ല ഹനീഫ്ക്കാക്ക്, അദ്ദേഹം സീതയാണ്. പിന്നെ ഉള്ളത് പോലെ പറയുന്ന രീതിയാണ് ഹനീഫ്ക്കാക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ക്ലിയറായി പറഞ്ഞു, അതായത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നത് അള്ളാഹുവാണ്. ആ ഒരു കേൾവി ബാഗ്ദാദിലുള്ള മരിച്ചുപോയ മുഹീദ്ദീൻ ഷെയ്ഖിന് ഉണ്ട് എന്ന് വിചാരിക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് ശിർക്കാവുന്നതെന്ന് അല്ലെ? അങ്ങനെ തന്നെയല്ലേ ഹനീഫ്ക പറഞ്ഞത് അല്ലേ? ഹനീഫ്ക ഇത് ഇതിൽ കൂടുതലുണ്ടോ പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബ്രജ് തലയക്കെട്ടുണ്ടെങ്കിൽ ആ തലയക്കെട്ടൊന്ന് അഴിക്കുക. എവിടെന്ന് വിളിച്ചാലും കേൾക്കും എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞ, എവിടെന്ന് ഏത് സമയത്ത് എപ്പോൾ ഏത് ഭാഷക്കാരൻ ഒന്നുകൂടെ പറയണ, എവിടെ നിന്ന് എപ്പോൾ ഏത് ഭാഷക്കാരൻ വിളിച്ചാലും റെക്കോർഡ് ചെയ്യണമല്ലോ എന്തായാലും അബ്രജിന്, അതുകൊണ്ട് കട്ടില്ലാതെ റെക്കോർഡ് ചെയ്യുക. എവിടെ നിന്ന് എപ്പോൾ ഏത് ഭാഷക്കാരൻ വിളിച്ചാലും അത് കേൾക്കുമെന്നും അതിന് ഉത്തരം നൽകുമെന്നുമുള്ള വിശ്വാസത്തോടു കൂടിയുള്ള വിളി, ആ വിളി, ആ ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഉണ്ണാത്ത, ഉറങ്ങാത്ത, മയങ്ങാത്ത, തളർച്ചയില്ലാത്ത, ക്ഷീണമില്ലാത്ത, ദാഹമില്ലാത്ത, വിശപ്പില്ലാത്ത അള്ളാഹുവിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. ആ കഴിവ് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. വ്യക്തമായി കാണും എന്ന് കരുതുന്നു. ഇനിയിപ്പം എവിടെന്ന് വിളിച്ചാലും കേൾക്കുമെന്നാണല്ലോ പറഞ്ഞത്, അപ്പം മൊബൈലിൽ നിന്ന് എവിടെന്ന് വിളിച്ചാലും കേൾക്കുമല്ലോ. അങ്ങനെ മൂന്നും മൂന്നായിട്ട് തരംതിരിക്കണ്ട. ഈ എല്ലാ കഴിവും കൂടെ നിങ്ങൾ വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായ? ഞാനൊക്കെ ഖുറാവിയായിരുന്ന കാലത്ത് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ എന്റെ ഉമ്മ പറഞ്ഞു തന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കാവൽ പറഞ്ഞിട്ടേ കിടക്കാവുള്ളെന്ന പറഞ്ഞു തന്നിരുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, ഇങ്ങനെ തന്നെ, അതായത് ഇതന്നെ നേരത്തെ പറഞ്ഞത്, അതായത് ആ ഒരു കഴിവ് അത് റബ്ബിന്റെ മാത്രം കഴിവാണ്, അത് റബ്ബിന്റെ മാത്രമുള്ള വിശേഷമാണ്, അതുകൊണ്ട് അത് ശിർക്ക്. അതാണ് അതിന്റെ അടിസ്ഥാന തത്വം അല്ലേ? അതായത് ഈ റബ്ബിന്റെ കഴിവ് അല്ലെങ്കിൽ റബ്ബിന് മാത്രം പറയുന്ന ഈ സിഫത്ത് റബ്ബല്ലാത്തവർക്ക് വിശേഷിപ്പിക്കുമ്പോ അതെന്താവുന്നു, അത് അള്ളാഹുവിലേക്ക് പങ്കുചേർക്കലാവുന്നു. ഇത് ഈ പറഞ്ഞതാണ് ഇതിന്റെ അടിസ്ഥാനമെങ്കിൽ, അങ്ങനെ ആണ് എങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ ഹനീഫ്ക്ക? അത് ഈ പറഞ്ഞത് തന്നെയല്ല അടിസ്ഥാനം. ഇനി ഇതുപോലെ എന്തെങ്കിലും ചെറിയ കൂടുതൽ പറയാനുണ്ടോ ഇതിനകത്ത്? ഹനീഫ്ക ഉണ്ടാ? നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങൾ മൈക്ക് എടുത്തു തന്നാല് ഹനീഫ്കല്ല, എന്നാ ഹനീഫ. ഹനീഫ്ക നിൽക്ക്, നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറ്റിയിട്ടില്ല, തൊട്ടാ ശരിക്ക് തീരെ പിടിച്ചിട്ടില്ല. ഹനീഫ ഇത് തന്നെയല്ലേ പറഞ്ഞത്? എന്താ ടെക്സ്റ്റ് അടിക്കാത്തത്? അദ്ദേഹം ഡി സി ആയിട്ടുണ്ടാവോ റബ്ബ്? അതായത് ഈ പറഞ്ഞ കഴിവ് അത് റബ്ബിന്റെ മാത്രം കഴിവാണ്, അത് റബ്ബിനെ മാത്രം വിശേഷിപ്പിക്കാവുന്ന ഒരു വിശേഷണമാണ്. അത് ആ വിശേഷണം
റബ്ബല്ലാത്ത സൃഷ്ടികളോട് പറയൽ, അത് ശിർക്കാണ്. അതാണല്ലോ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം അല്ലെ? അതെ. അബൂസാൻ തലി ജസ്റ്റ് അടിച്ചു, പക്ഷെ അനീഫിക്കാക്ക് അത് ജസ്റ്റ് അടിക്കാനുള്ള ധൈര്യമില്ല. അബൂസാൻ തലി ജസ്റ്റ് അടുപ്പിച്ചു വന്നിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ട് അബൂസാനായിരിക്കും ഇനി ഇതിന് മറുപടി പറയുന്നത്. ഇനി പിന്നെ ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാണ്, ഈ ഹനീഫ് ഭായി പറഞ്ഞതാണ് അടിസ്ഥാനമെങ്കിൽ, അള്ളാഹുവിന്റെ സിഫത്ത്, ആ ഒരു പേര് മറ്റൊരു അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പറയല്, പ്രത്യക്ഷത്തിൽ പറയലാണ് ശിർക്ക് എങ്കിൽ, ഖുർആനിൽ നിബിധങ്ങളെ കുറിച്ച് അള്ളാഹുവിന് മാത്രം പറയാൻ കഴിയുന്ന റഹീം എന്ന സിഫത്ത് പറയുന്നുണ്ടല്ലോ. ഈ ലോകത്ത് വഴിപ്പെട്ടവന് നാളെ പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവനായ റബ്ബ് എന്ന റബ്ബിന് മാത്രം പറയാൻ കഴിയുന്ന വിശേഷണം നിബിധങ്ങൾക്ക് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വിശേഷണം അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടിയായ നിബിധങ്ങൾക്ക് ചാർത്തിയ ഈ വാദം, അത് ശിർക്കാണോ നിങ്ങൾ പറഞ്ഞ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ? മൈക്ക് എടുത്തേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, നല്ല കാര്യം അബ്രജ, നല്ല കാര്യമാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കേൾവിയുണ്ട്, അബ്രജിന് കേൾവിയില്ല, അതോ വേറെ ആർക്കും കേൾവിയില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ കേൾവി, ആ കേൾവി പോലെ വേറെ ആർക്കും കേൾവിയില്ല. അല്ലാഹു ഗഫൂറു റഹീമാണ്, അതുപോലെ ആർക്കും ആ ഒരു കഴിവില്ല. അത് മനസ്സിലാക്കണം. മനസ്സിലായ അബ്രജിന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു, അതോ ഇനി മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ എന്ന് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കേൾവി, ആ കേൾവിക്ക് തുല്യമായ കേൾവി നമുക്ക് ആർക്കും ഇല്ല. മനസ്സിലായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാഴ്ച, അതുപോലെയുള്ള കാഴ്ച അല്ലാഹുവിന്റെ അറിവ്. എനിക്ക് അറിവുണ്ട്, ഒരുപാട് കാര്യം എനിക്ക് അറിവുണ്ട് എന്ന് കരുതി അള്ളാഹുവിനും അറിവുണ്ട്, ഹനീഫിനും അറിവുണ്ട്, അപ്പം അള്ളാഹുവിൽ ഹനീഫിനെ പങ്കു ചേർത്തു എന്ന് വരുമോ? വരികയില്ല. അള്ളാഹുവിന്റെ അറിവ് വേറെ, ഹനീഫിന്റെ അറിവ് വേറെ. അള്ളാഹുവിന്റെ കാഴ്ച വേറെ, ഹനീഫിന്റെ കാഴ്ച വേറെ. അള്ളാഹുവിന്റെ കേൾവി വേറെ, ഹനീഫിന്റെ കേൾവി വേറെ. അതാണ് വ്യത്യാസം, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. മാഷാല്ലാഹ്. അതായത് നിങ്ങളിപ്പോ പറഞ്ഞതാണ് ശരിയെങ്കിൽ, അള്ളാഹുവിന്റെ സിഫത്ത് അല്ല, അള്ളാഹുവിന്റെ വിശേഷണം ഒരു സൃഷ്ടിക്ക് പറഞ്ഞതുകൊണ്ട് എന്താവില്ല? ശിർക്കാവില്ല. മറിച്ച് എങ്ങനെയായാലും ശിർക്കാവുന്നത്, ആ കഴിവ് അള്ളാഹുവിന്റെ പോലത്തെ കഴിവാണെന്ന് വിശ്വസിക്കണം അല്ലേ? മാഷാല്ലാഹ്. ഇപ്പൊ നിങ്ങൾ ഏകദേശം സുന്നികളുടെ വാദമാണ് പറഞ്ഞത്. എന്ത്? ഒരു സിഫത്ത് അള്ളാഹുവിന്റെ വിശേഷണം, അതായത് അള്ളാഹുവിന്റെ വിശേഷണം, അത് സൃഷ്ടികൾക്ക് പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ ശിർക്കാവുകയില്ല. ഏതുപോലെ? നിബിധങ്ങൾക്ക് റഹീം എന്ന് പറഞ്ഞതുപോലെ. അത് ശിർക്കല്ല. മറിച്ച് ഇപ്പൊ ഹനീഫ്ക പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇനി ഹനീഫ പറഞ്ഞതുപോലെ എങ്ങനെ വിശ്വസിക്കണം? അത് അള്ളാഹു കൊടുത്ത കഴിവല്ല, നിബിധങ്ങൾ സ്വന്തമായി റഹീമാണ് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ഇതേ വാദം തന്നെയാണ് സുന്നികൾ വാദിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഇനി മുഹിയുദ്ദീൻ ഷെയ്ഖ് എവിടുന്ന് വിളിച്ചാലും, എപ്പൊ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും കേൾക്കും എന്നുള്ളത് മുഹിയുദ്ദീൻ ഷെയ്ഖിന് സ്വന്തമായുള്ള കഴിവാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഹനീഫ്ക പറഞ്ഞതുപോലെ, അതെ, വല്ല നിലത്തുനിന്ന് വിളിച്ചാലും, എപ്പൊ വിളിച്ചാലും, എവിടുന്ന് വിളിച്ചാലും, അത് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് കേൾക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ കേൾക്കും. ഈ പറഞ്ഞത് തന്നെയാണ് സുന്നികൾ പറയുന്നത്. അതുകൊണ്ട് ഹനീഫ്ക ഇനി എന്താ മനസ്സിലാക്കുന്നത്? ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ്? അത് തെറ്റാണ്. സുന്നികൾ ശരിക്ക് അതല്ല. ഞാൻ അതിൽ നിങ്ങൾ ഒരു ഒരു ഡയലൂട്ടിങ് ഉണ്ടായി. അങ്ങനെയുള്ള നിങ്ങളങ്ങനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അത് പ്രവൃത്തി പദത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ശിർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ കൊടുത്ത കഴിവ്. ഇവിടെ അബ്റജ് എന്ന് പറയുന്ന തൃശൂർക്കാരന്റെ വീട്ടിലോ അല്ലെങ്കിൽ എന്റെ മലപ്പുറത്തുകാരനായ എന്റെ വീട്ടിലോ അല്ല പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിയത്. മനസ്സിലായോ? നിന്റെയും എന്റെയും യുക്തിവാദത്തിന് അവിടെ പ്രസക്തിയില്ല. മറിച്ച് ഈ ആയത്തുകളും ഈ ഹദീസുകളും ഇതൊക്കെ ഇറങ്ങിയത് ഒരു ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇത് ആണെങ്കിൽ കൊടുത്ത കഴിവുകൊണ്ടാണ് തേടിയെങ്കിൽ, കൊടുത്ത കഴിവുകൊണ്ടാണ് അങ്ങനെ ഉള്ള ഒരു വിശ്വാസത്തിലാണ് എങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ മുശ്രിക്കുകൾ അല്ലാതെ സമ്മർദ്ദിക്കേണ്ടി വരും.
കാരണം മക്കയിലെ മുശ്രിക്ക് പറഞ്ഞെന്താ, എല്ലാ കഴിവുകളും അള്ളാഹുവിനാണ് എന്നാ. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് നീ കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് ഞങ്ങള് അവരോട് തേടുന്നതാ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക ലാ ശരീക്ക ലക്ക ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് എന്താണ് തംലിക്കുഹു ഒമാ മലക്ക്, ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്കുഹു ഒമാ മലക്ക് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. അപ്പോ ഉലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ കട്ടത് എന്ന് പറഞ്ഞോ, ഏതാണ് കട്ടത് എന്നുള്ളതെന്ന് പറഞ്ഞോ, അത് പറഞ്ഞിട്ട് പറഞ്ഞാ മതി. മക്കയിലെ മുശ്രിക്കുകളോട്, മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചെല്ലുമ്പോ പറയുകയാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക ലാ ശരീക്ക ലക്ക ലബ്ബൈക്ക് ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്കുഹു വമാ മലക്ക്, അതെ അല്ലാഹുവേ നീ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരമില്ല, നീ കൊടുത്ത കഴിവുകൊണ്ട്, നീ കൊടുത്ത കഴിവുകളുള്ള അവരുടെ ആ കഴിവുകൾ മുഴുവനും നീ കൊടുത്തതാണ്, അങ്ങനത്തെ ചില പങ്കുകാരൊഴികെ അവരാരെയൊക്കെ തേടിയിരുന്നുവോ അവരുടെ കഴിവുകൾ മുഴുവനും അവരുടെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയതാണ് എന്ന് അവര് വിശ്വസിച്ചിരുന്നു. എന്നിട്ട് അവരെന്താ പറഞ്ഞത്, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനും അള്ളാഹുവിങ്കൽ ഞങ്ങളെ ശുപാർശ ചെയ്യാനും ആണ് ഇവരിതാണ്. അപ്പൊ അതൊക്കെ വളരെ കൃത്യമാണ്, ഇത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരാള് ഞങ്ങളങ്ങനെ വിശ്വസിച്ചിട്ട് തേടിയാൽ കുഴപ്പമില്ല എന്ന്, ഇനി വിശ്വസിക്കാതെ തേടിയാലോ, ഇനി വിശ്വസിച്ചിട്ട് തേടിയാലും കുഴപ്പം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുവൻ തേടിയാല്, അള്ളാഹു അല്ലാത്തവരോട് തേടിയാല് അത് ഷിർക്ക് തന്നെയാണ്. അത് ഏതാവട്ടെ, മരമാവട്ടെ, കല്ലാവട്ടെ, ഔലിയാവട്ടെ, വേറെന്താവട്ടെ, എന്തിനോട് തേടിയാലും അത് ഷിർക്ക് തന്നെയാണ്. ഓക്കെ മൈക്കുട്ട്. ഞാൻ പറഞ്ഞില്ല ആ പരിധി കഴിഞ്ഞ പിന്നെ ഹനീഫ്ക്ക് അവിടെ സ്റ്റോപ്പായി, ഇന്ന ഭൂസാനം മൈക്കെടുക്കെന്ന് പറഞ്ഞില്ലേ, അത് നമുക്കറിയാത്. അതായത് ഹനീഫ്ക്ക നിങ്ങള് സത്യത്തില് നിങ്ങളൊക്കെ ഇവർ കബളിപ്പിച്ചിട്ടുള്ളതാ, നിങ്ങള് അത് സ്റ്റോപ്പായി, അതല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു വിഷയമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹം നേരെ ഇവിടേക്ക് എത്തിയെന്ന് അറിയാം, മക്ക മുശ്രിക്കുകളും അവരുടെ തൽബിയത്തു, ആ തൽബിയത്തിൽ എന്നുണ്ട് നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി. നോക്കി ഞാൻ വിഷയങ്ങൾ അങ്ങോട്ട് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. എന്ത് വിഷയം എന്നറിയോ, പെട്ടെന്ന് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്ത് സംഗതി എന്നറിയോ, അള്ളാഹുവിന്റെ സിഫത്ത്, അള്ളാഹുവിന്റെ സിഫത്ത്, അതും ഏത് സിഫത്ത്, ഈ ലോകത്ത് വഴിപ്പെട്ടവന് നാളെ ഗുണം ചെയ്യുന്നവൻ എന്ന സിഫത്ത് നബി തങ്ങൾക്ക് ഖുർആനിൽ പറഞ്ഞത്, എന്തുകൊണ്ട് ശിർക്കാവുന്നില്ല എന്നുള്ളതിന് ഹനീഫ് എന്താ വിശദീകരണം പറഞ്ഞത്, അത് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് എന്ന് അല്ലെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ആണെങ്കിൽ ആ പറഞ്ഞതു മക്ക മുസ്ലിങ്ങളുടെ പോലെ തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അത് അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് ഹനീഫ് അങ്ങനെയല്ല പറഞ്ഞത്. അബ്രജ് കോട്ടി മാട്ടാനൊന്നും ശ്രമിക്കണ്ട, കോട്ടിമാട്ടാൻ ശ്രമിക്കരുത്, അതുകൊണ്ടാണ് കള്ളം പറഞ്ഞുകൊണ്ടാണ് മൈക്ക് ആടിയത്. അങ്ങനെ ഞാൻ പറഞ്ഞ അള്ളാഹു കൊടുക്കുന്ന കഴിവാണെന്ന്, അള്ളാഹു അല്ലാതെ ആർക്കും കഴിവ് കൊടുക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും, ഗുരുവായൂരപ്പന് പോലും കഴിവ് കൊടുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ആണ്. ഗുരുവായൂരപ്പന് പിന്നെ തുലാഭാരം നടത്തി കുട്ടി ജനിച്ചു, അന്നേരം അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ്, അല്ല ഗുരുവായൂരപ്പന്റെ കഴിവ് കൊണ്ടല്ല അവിടെ കുട്ടി ജനിച്ചത്. അബ്രജ് വിശ്വസിക്കുന്നുണ്ട് അത് ഗുരുവായൂരപ്പന്റെ കഴിവ് കൊണ്ടാണെന്ന്, ആഹാജിയാർ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു കൊടുത്ത കഴിവെന്ന് തന്നെയാണ്. അതുകൊണ്ട് അബ്രജ് മോനെ റെക്കോർഡ് ചെയ്യുന്നത് സൂക്ഷിച്ചു വെച്ചോ ഞാനിത് വീഡിയോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോ ആയിട്ട്. ഇത് ഇതുപോലെ തന്നെ വീഡിയോ, നമ്മൾ ഓരോരുത്തരും കൈവെക്കുന്നതും അബ്രജ് ചിരിക്കുന്നതും ഇവിടെ അടിക്കുന്ന ടെസ്റ്റും എല്ലാം വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വരും. അതുകൊണ്ട് സൂക്ഷിച്ചേ സംസാരിക്കാവുള്ളൂ. ഹനീഫ് സംസാരിക്കാത്ത കാര്യം സംസാരിച്ചു എന്ന് പറയാതിരിക്കുക, മനസ്സിലായ? ഇത് വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ, ഞാൻ DC ആയില്ലെങ്കിൽ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വരും. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന് ഉള്ള കഴിവ്, അള്ളാഹുവിന് കേൾവിയുണ്ട്, ഹനീഫിന് കേൾവിയുണ്ട്, അള്ളാഹുവിന് കേൾവിയുണ്ട് കാഴ്ചയുണ്ട്, അബ്രജിന് കാഴ്ചയുണ്ട്. അത് അള്ളാഹുവിന്റെ കാഴ്ച പോലെയല്ല അബ്രജിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കേൾവി പോലെയല്ല ഹനീഫിന്റെ കേൾവി എന്നാണ് പറഞ്ഞത്. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യവും, അള്ളാഹുവിന്റെ കാരുണ്യം പോലെയല്ല നബിയുടെ കാരുണ്യം. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് വെച്ചാൽ അളവറ്റ കാരുണ്യമാണ്, അളവില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിന്, മനസ്സിലായോ? അള്ളാഹുവിന്റെ കാഴ്ചയ്ക്ക് പരിധിയില്ല, അള്ളാഹുവിന്റെ കേൾവിക്ക് പരിധിയില്ല, ഒന്നിനും പരിധിയില്ല.
അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. നിങ്ങളുടെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും പിന്നെ എപ്പോഴാ തിരിച്ചു കയറുന്നതെന്ന്. അതൊക്കെ നിങ്ങളുടെ ഒരു സങ്കല്പമാണ്. എന്താണെന്നറിയാ, താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് മേളിലോട്ട് കയറിയാലേ പിന്നെ ഇറങ്ങാൻ പറ്റൂ എന്നുള്ളത് നിങ്ങളുടെ സങ്കല്പം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. എന്തിനാണ് ആൻസർ ഇല്ലാത്തത്? അബ്രജ ഒന്നും ചോദിക്കുന്ന കേട്ടില്ല. റഹീമാണ് ചോദിച്ചത്. റഹീമായാലും റൌഫായാലും എന്തായാലും അത് എന്തോ നെറ്റിസിലും ചാടിയുണ്ടാകല്ലേ, ഞാനാണ് ആദ്യം ചാടിയത്. അതുകൊണ്ടാകും അബ്രജിനോട് ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അബ്രജിനോട് ഞാൻ ആദ്യം ഒരു ചോദ്യം അങ്ങോട്ടും ചോദിച്ചാലോ. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ റഊഫ് എന്ന് പറയുന്ന സിഫത്ത്, അത് അള്ളാഹുവിന്റെ സിഫത്ത് പോലെ ഉള്ള അതേ അർത്ഥത്തിൽ ഉള്ള സിഫത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തത് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഒന്ന് മൈക്കെടുത്ത് പറയാം. അള്ളാഹുവിന്റെ അതേപോലെ, അള്ളാഹുവിന് ചെയ്യുന്ന അതേപോലെ എല്ലാ നിലക്കും കേൾക്കാനും കാണാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ നിങ്ങളുടെ ഏതെങ്കിലും ഔലിയാക്കന്മാർക്കോ കുപ്പസ്വാമിക്കോ ആവട്ടെ ഇനി കാന്തപുരത്തിനകത്തെ അത് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളിപ്പോ അങ്ങനെയുള്ള വാദങ്ങളിലൊക്കെ എത്തിയിരിക്കുന്ന കാര്യമാണല്ലോ. കാന്തപുരത്തിനോട് ചോദിക്കാണ്ട് അള്ളാഹു ഒന്നും ചെയ്യില്ല, അള്ളഹാനേക്കാളും വലിയ കാന്തപുരാണ് പറഞ്ഞിട്ട് നടക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ അതിൽ പെട്ടാണെന്നുള്ള അറിയില്ല, കാരണം ഈ സ്വപ്നം കണ്ടിട്ട് നടക്കുന്ന കുറെ ആൾ സഖാഫിമാരുണ്ട്, സഖാഫി ആസനെ എന്തോ ആട്ടെ, അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. നിങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ശരി ചോദിക്കുകയാണ്. അങ്ങനെയുള്ള വല്ല വിശ്വാസവും നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള വല്ല വിശ്വാസവും നിങ്ങൾക്കുണ്ടോ? ഇപ്പൊ എന്നോടായ ചോദ്യം, അതായത് നേരത്തെ വഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന് ഹനീഫ് പറഞ്ഞ റീസൺ എന്താന്ന് പറഞ്ഞാല്, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ വിശേഷണം, അത് അള്ളാഹു അല്ലാത്തവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ശിർക്ക് എന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലേ? ഞാൻ വീണ്ടും ചോദിച്ചു, അപ്പൊ പറഞ്ഞു റെക്കോർഡ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയിപ്പിച്ചു, അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞത്. ഇപ്പൊ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ റഹീം എന്തുകൊണ്ട് ശിർക്കാവില്ല എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഹനീഫ് അതിന് മറുപടി പറയുന്നത് എന്താ, ഞാനും കേൾക്കും അബ്രജും കേൾക്കും, ഞാനും കാണും അബ്രജ് കാണും അള്ളാഹു കാണും, അതേപോലെ അല്ലാതെ ഈ ലോകത്ത് വഴിപ്പെട്ടവന് നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ എന്ന് റബ്ബിന് മാത്രം പറയാൻ പറ്റുന്ന ആ സിഫത്ത് ഖുർആനിൽ പറഞ്ഞത് നിങ്ങളുടെ അടിസ്ഥാനവാദ പ്രകാരം ശിർക്കല്ലേ? അള്ളാഹുവിന്റെ വിശേഷണം അള്ളാഹു അല്ലാത്തവർക്ക് വിശേഷിപ്പിച്ചില്ലേ? ഇനി അത് ശിർക്കാവുന്നില്ല എങ്കിൽ ശിർക്കല്ലെന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം. അത് ശിർക്കാവാതിരിക്കാനൊരു റീസൺ ഉണ്ടല്ലോ ഹനീഫെ, ആ റീസൺ അങ്ങോട്ട് പറഞ്ഞാ മതി. അതെന്തുകൊണ്ട് ശിർക്കായില്ല? ആ ആ റസൂലുള്ളാഹി റഹീം അല്ലെങ്കിൽ റഊഫ് എന്ന് പറഞ്ഞത് ശിർക്കല്ല, അതിന് ഇന്ന കാരണമാണുള്ളത്, അതങ്ങോട്ട് പറഞ്ഞേക്ക്, ഇന്ന കാരണം കൊണ്ട് ശിർക്കായില്ല എന്ന് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബ്രജ് മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ അതോ ഇനി മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും വീണ്ടും പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ മേഴ്സി, ആ കാരുണ്യം അതുപോലെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം. മനസ്സിലായോ? അള്ളാഹുവിന്റെ അതിന് ഉദാഹരണവും പറഞ്ഞു. അള്ളാഹുവിന്റെ കേൾവി പോലെയല്ല അബ്രജിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച പോലെയല്ല ഹനീഫിന്റെ കാഴ്ച എന്ന് പറഞ്ഞു. ഇനി എന്താണ് അബ്രജിന് മനസ്സിലാകാത്തതെന്ന് മനസ്സിലായില്ല. ഓക്കെ, അതിനെ അബ്രജ് മുതലാളിക്ക് മൂലിയാക്കന്മാർ എഴുതി കൊടുത്തൊരു നോട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് മൂപ്പർ വായിച്ചിട്ടില്ല. കുറച്ച് തർക്കം ഇങ്ങനെ വേറ്റി പിടിച്ചിട്ടുള്ളതുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് മാത്രമല്ല പരിശുദ്ധ ഖുർആനിലുള്ളത്. ആദ്യം മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. പരിശുദ്ധ ഖുർആനിലുള്ള വിഷയം മാറ്റണമൊന്നുമില്ല, വിഷയം വളരെ കൃത്യമാണ്, അനക്ക് പഠിപ്പിക്കാനാ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല.
അല്ലാഹു സുബ്ഹാനഹു തആല റഊഫെന്നോ റഹീമെന്നോ ഏതെങ്കിലും വിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമീ ആണ് എന്ന് പറയുന്നില്ലേ? ഇന്നല്ലാഹ അലീമു ബിദാത്തി സുദൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അലീമാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സമീ ആണ്, കേൾക്കുന്നവനാണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവറജ് കേൾക്കുന്നില്ലേ പരിശുദ്ധ ഖുർആനിലില്ലേ? അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണ് അല്ലാഹു കൃത്യമായി പറയാണ്? എന്ത്? സൂറത്തിൽ ഇൻസാനിൽ കാണാം, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി വജഅൽനാഹു സമീഅൻ ബസീറാ വജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു പറയാണ് സമീആണ് ബസീറാണ്, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, സമീആണ് ബസീറാണ് എന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു ആ പറഞ്ഞത് എല്ലാ മനുഷ്യന്മാരും അല്ലാഹുവിന്റെ റസൂലിനെ മാത്രമല്ല, അവങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കരുതുന്നുണ്ട്. നിങ്ങൾ പ്രസംഗിച്ചോന്ന് പറഞ്ഞാല് ആ അതന്നെ ആ വിശേഷണം അല്ലാഹു അല്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഏതെങ്കിലും രീതിയിൽ അങ്ങനെയുള്ള വേർഡ് അങ്ങനെയുള്ള വിശേഷണങ്ങൾ പ്രയോഗിച്ചാൽ അത് അല്ലാഹുവിനെ പോലെ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കാഫിറാകുന്നു. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹനീഫ് രക്ഷപ്പെടട്ടെ എന്നല്ല, ഹനീഫിന് ഇതൊക്കെ അറിയാം, ഹനീഫിന് ഇതൊക്കെ. ഇനിയിപ്പോ എന്താ ഹനീഫ് പറയുന്നത്? ആര് പറഞ്ഞാൽ എന്താ? ഹനീഫന്റെ കയ്യിൽ തന്നെ അത് പണ്ട് ചില ആളുകളുടെ തമ്പുരാന്റെ കയ്യിൽ തന്നെ തല്ലിട്ടണം എന്ന്. ഇന്റെ കയ്യിൽ നിന്ന് കിട്ടിയാ പോരെ ഹനീഫ എന്ന് പറയണ? ഹനീഫയുടെ കയ്യിൽ തന്നെ എനിക്ക് ചവിട്ടത്ത് കിട്ടണം എന്ന് എന്താ അത്ര ആഗ്രഹം? ഈ തമ്പുരാന്റെ കയ്യിൽ തന്നെ കിട്ടണം എന്ന് എന്താ ആഗ്രഹം? എന്നെ പോലുള്ള ആളുകളൊക്കെ ഒന്നും കിട്ടട്ടെ എന്ന്. അപ്പോ വളരെ കൃത്യമാണല്ലോ. അപ്പൊ ആരെങ്കിലും നബി തങ്ങൾക്കും അങ്ങനെ കൊടുത്തിട്ടില്ലേ എന്നാണോ നിങ്ങളുടെ വിശ്വാസം? നബി തങ്ങൾക്കും ആ റഹൂഫ് റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ അതേ ഇതാണ് എന്നുള്ളത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണവരാട്ട വേറെ വിഷയം. നിങ്ങളുടെ എസ് വൈ എസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇറക്കിയിട്ടുള്ള സപ്ലൈ ഇതിലുള്ളതാണ്, അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, അവയവങ്ങളുടെ വർധനവാണ് എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അത് 40 തടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇവരുടെ മുസ്ലിയാക്കന്മാർ എഴുതിയിട്ടുള്ളതാ, അവയവങ്ങളുടെ വർധനവ് എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അതായത് ശരീരം 40 തടിയാകണേനൊക്കെ ന്യായീകരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, കാണുന്നത് പോലെ കാണും എന്നുള്ള വിശ്വാസം നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ആ കാണുന്നത് പോലെ കാണും, അള്ളാഹുവിന്റെ അതേ കഴിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും റഊഫ് റഹീം എന്നുള്ള ആ വിശേഷണത്തിലൂടെ എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാവും, നിങ്ങൾ കുഫർ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവും, ഒരിക്കലും തന്നെ നരകത്തിൽ നിന്ന് കയറാനും പറ്റില്ല. വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ മൊഹീദി ഷെയ്ഖിനെ രക്ഷിക്കണേ എന്ന് ബാഗ്ദാദിൽ ഹിജ്റ 550 മരണപ്പെട്ടു പോയ മൊഹീദി ഷെയ്ഖിനെ നിങ്ങൾ പല സ്ഥലത്തുനിന്ന് വിളിക്കുമ്പോ, പല ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോ, പല വിധത്തിലുള്ള സന്ദർഭങ്ങളിൽ വിളിക്കുമ്പോ അള്ളാഹുവിന്റെ സിഫത്തായ ഖാദിർ എന്നുള്ള സിഫത്തിൽ നിങ്ങൾ പങ്കുചേർക്കുന്നു, ഷാഫി എന്ന് പറയുന്ന സിഫത്തിൽ നിങ്ങൾ പങ്കുചേർക്കുന്നു, സമീഅ് എന്ന് പറയുന്ന സിഫത്തിൽ നിങ്ങൾ പങ്കുചേർക്കുന്നു, അങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ കേരളത്തിലെ സമസ്തക്കാരൻ പങ്കുചേർക്കുന്നു. വിശ്വസിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ കാഫിറാകുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും കാഫിറാവും. കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു, അതെ മക്കയിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് കലിമ ചൊല്ലിയ മുസ്ലിമീങ്ങൾ, അവര് മുശ്രിക്കുകളായിരുന്ന കാലഘട്ടത്തിൽ അവര് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ ദാത്താൻവാത്ത് അവര് കണ്ടിരുന്നു. അപ്പൊ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോ ഇതുപോലത്തെ ദാത്താൻവാത്തുമ്മല് വാള് തൂക്കിയിട്ടിട്ടാ ഞങ്ങൾ പോയത്, ഞങ്ങളിപ്പോ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്കൊരു ദാത്താൻവാത്തിന് ഉണ്ടാക്കി തരണം. അവിടെ അവരൊരിക്കലും തന്നെ എന്ത് വിചാരിച്ചിട്ടില്ല, ഈ ഇതിൽ നിന്നുള്ള ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല, അവർ ഇലാഹാണെന്ന് വിചാരിച്ചിട്ടില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരെ തിരുത്തുന്നത്, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ അത് അവരെ ഇലാഹാക്കുന്നതിന് തുല്യമാണ്, ഇലാഹാണ് എന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ വിശ്വാസം ഇല്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് അത് കുഫറിലെത്തും. വിശ്വാസം മാത്രമല്ല പ്രവൃത്തിയും കുഫറാണ്, പ്രവൃത്തിയും ഷിർക്കിൽ വരും. അതാണ് പറയാനുള്ളത്. കളവീണ അങ്ങനെ കളവീണെന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞത് കളവീണ. പ്രവൃത്തിയിൽ മാത്രമല്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ ഒരാൾക്ക് നിസ്കരിക്കുന്നു, മൊയ്തീഷയിന് വേണ്ടി നിസ്കരിക്കുന്നത് എന്താ അതിന്റെ വിധി?
എന്താണ് അതിന്റെ വിധി? മൊഹിദ് ഈശയിന് വേണ്ടി വിസ്കരിക്കുന്നു, എന്താണ് അതിന്റെ വിധി? പറയി. മൊഹിദ് ഈശയിന് വേണ്ടി അറവ് നടത്തുന്നു, എന്താണ് അതിന്റെ വിധി? ഞാൻ പറഞ്ഞല്ലേ അനീഫെ, അതായത് അബൂഹിസാന് നല്ല തരികിടറിയാം, നിങ്ങളെ പതുക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ അദ്ദേഹം ഒന്ന് പ്രസംഗിക്കുക. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ഇപ്പൊ വേറെ ചോദ്യം ചോദിക്കുന്നത്. അബൂഹിസാന് നിങ്ങൾ കുറച്ച് സമയം മയക്ക് എടുക്കാതിരിക്കൂ, ഹനീഫ് പറയട്ടെ. എന്തല്ല ഹനീഫിന് ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ചെകിട്ടത്തടിക്കാൻ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ മയക്കെടുത്തേക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ ഹനീഫിന് അറിയും. ഹനീഫ് പറഞ്ഞത് വളരെ വ്യക്തമാണെങ്കിൽ ഹനീഫ് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു വ്യാഖ്യാനത്തിന് സമയം കളയേണ്ട ആവശ്യമില്ല. മനസ്സിലായ? ഹനീഫ് തന്നെ പറയട്ടെ. അതല്ലാതെ ഞാനൊരു ഒന്നര മിനിറ്റും നിങ്ങളൊരു അഞ്ചാറ് മിനിറ്റും പറയുന്ന രീതിയില്ലേ, അതൊരു റാഹത്തില്ല. പിന്നെ ഇപ്പൊ നിങ്ങളും ഹനീഫും പറഞ്ഞത് പ്രകാരം ആ റഊഫ്, ആ റഹീം, ആ റഊഫ് എന്ന് പറഞ്ഞാൽ എന്തല്ല, അള്ളാഹുവിന്റെ അതേ റഹീമല്ല, മറിച്ച് അത് അള്ളാഹു കൊടുക്കുന്നതാണ്. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് തന്നെയാണ്, അത് തന്നെയാണ് എന്ത് സുന്നികളുടെ വിശ്വാസവും. നിങ്ങൾ നേരത്തെ പറഞ്ഞ കദീർ, ഈ കദി അല്ലാന്ന് നിങ്ങളാണോ പറയുന്നത്? ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളല്ലേ പറയേണ്ടത്? ഞങ്ങൾ അതാണ്, നിങ്ങൾക്ക് ഇത് കളവ് പറയാതെ ഇത് ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് ഈ കളവ് പറയണം. എങ്ങനെ? ഇത് അള്ളാഹുവിന്റെ അതേ കഴിവ് മുഹിദ്ദീൻ ശേഖനുണ്ട്, അള്ളാഹു കൊടുക്കാത്ത കഴിവ് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കളവ് പറഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇത് ശിർക്കാക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഇത് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് പിന്നെ മുഹിദ്ദീൻ ശേഖന് ഇത് കഴിയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞാല് നിങ്ങൾക്ക് ഇത് ശിർക്കാക്കാൻ കഴിയില്ല എന്ന് ഇപ്പൊ തന്നെ വ്യക്തമാണല്ലോ. അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ചോദിച്ചാല് അതാ വീണ്ടും ഹനീഫ്, നിങ്ങൾക്ക് ഇന്ന് മൈക്ക് കിട്ടില്ല, നോക്കോ. ഇനി അബൂഹിസാൻ തന്നെ മൈക്കെടുത്ത് ഈ വിഷയങ്ങൾ മാറ്റി പറയും. പിന്നെ ഇപ്പൊ ഹനീഫ് പറഞ്ഞത് വളരെ വ്യക്തമാണ്, അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അതല്ലെങ്കിൽ ഈ കാണുന്നത് കേൾക്കുന്നത് അള്ളാഹുവിന്റെ അതേപോലെ അല്ല എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോലും അത് ശിർക്കല്ല എന്നാണ് ഹനീഫ് പറഞ്ഞത്. കേട്ടാ, വളരെ വ്യക്തം. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹനീഫ് അറബിയിൽ പറഞ്ഞിട്ടില്ല, ഹനീഫ് മലയാളത്തിലാണ് പറഞ്ഞത്. ഹനീഫ് പറഞ്ഞത് വളരെ വ്യക്തമാണ്, മലയാളം തന്നെയാണ്. അതേ കള്ളം പറഞ്ഞു, ഞാൻ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞതിനെ അബ്രജ് ദുർവ്യാഖ്യാനിക്കുന്നു. മനസ്സിലായ? ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. എല്ലാവരും കേൾക്കട്ടെ, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കേൾക്കണം, എല്ലാവരും കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ വിശ്വസിച്ചില്ല എങ്കിൽ അത് ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങളുടെ വിശ്വാസം വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ, ആ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ അബ്രജെ. അല്ലാതെ ആർക്കെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാമോ? അല്ലാഹു അല്ലാത്തവർക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് എപ്പോൾ വിളിച്ചാലും ഏത് ഭാഷക്കാരൻ വിളിച്ചാലും കേൾക്കുമെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മനസ്സിലായ? ആ ഒരു കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ശിർക്കാണെന്ന് പറഞ്ഞത്. അപ്പൊ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമോ എന്ന് ചോദിച്ചു. എന്ത് അബ്രജ്? അബ്രജ് ഒന്നും ചോദിച്ചില്ലല്ലോ. അബ്രജ് എന്ത് ചോദിച്ചു? അതല്ല എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അബ്രജ് മൈക്കെടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞത് അബ്രജ് ദുർവ്യാഖ്യാനിക്കാതെ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ പറയുക അബ്രജ്. അല്ലാതെ അബ്രജിന്റെ വക ഒരു വ്യാഖ്യാനം വേണ്ടെന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. മനസ്സിലായ? ഞാൻ പറഞ്ഞത് അബ്രജിന്റെ വകയായിട്ടൊരു വ്യാഖ്യാനം വേണ്ട. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ അതുപോലെ പറയുക, അല്ലാതെ അതല്ലേ അതിന്റെ അർത്ഥം എന്നുള്ള ഒരു ചോദ്യം വേണ്ട. മനസ്സിലായ? അതല്ലേ അതിന്റെ അർത്ഥം എന്നല്ല ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞോളൂ. ഇന്ന ഞാൻ അന്നേരം രണ്ടു പ്രാവശ്യം പറഞ്ഞത് അബ്രജ് കേട്ടില്ലേ? അന്നേരം ഒരു പണി, ഞാൻ പറഞ്ഞത് അബ്രജ് ഒന്ന് റെക്കോർഡ് പ്ലേ ചെയ്, എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ. ഹലോ, നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞത്. അതായത് ഈ റഹീം എന്തുകൊണ്ട് ശിർക്കാവുന്നില്ല? അള്ളാഹുവിന്റെ വിശേഷണം നിബിധങ്ങൾക്ക് ചാർത്തുമ്പോൾ, നിബിധങ്ങൾക്ക് പറയുമ്പോൾ എന്തുകൊണ്ട് ശിർക്കാവുന്നില്ല എന്നായിരുന്നു ഞാൻ ഹനീഫിനോട് ചോദിച്ചത്. അത് ഖുർആനിൽ ശിർക്ക് വരില്ല എന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം. ഇതാ ഖുർആനിൽ അള്ളാഹു ചാർത്തി റഹീം എന്ന് പറഞ്ഞു. റഹീം എന്ന് റസൂലിനെ കുറിച്ച് പറഞ്ഞു. ഈ റഹീം അള്ളാഹുവിന്റെ സിഫത്തല്ലേ? നേരത്തെ അബൂഹിസാൻ ഖാദിർ എന്ന് പറഞ്ഞതുപോലെ
അള്ളാഹുവിന്റെ വിശേഷണല്ലേ. അത് അള്ളാഹു അല്ലാത്തവർക്ക് പറയുമ്പോൾ ശിർക്കാവാതിരിക്കാൻ റീസൺ എന്ത് എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അതിന്റെ ഒരു വിശദീകരണം എന്താ തന്നത്? അബ്രജ് കേൾക്കുന്നു, അള്ളാഹു കേൾക്കുന്നു. പക്ഷെ അബ്രജിന്റെ കേൾവി എന്തല്ല? അത് അള്ളാഹുവിന്റെ പോലത്തെ കേൾവിയല്ല അല്ലേ? അതെ, ഇങ്ങനെ തന്നെ, അതെ, കാണൽ അങ്ങനെ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പറയുന്നതിന്റെ അർത്ഥം എന്താ? അതായത് എന്റെ കേൾവി അള്ളാഹു തരുന്ന കേൾവിയാണ്, മറിച്ച് അള്ളാഹുവിന്റെ കേൾവി അള്ളാഹുവിന്റെ സ്വന്തമാണ്, അതിന് അള്ളാഹുവിന് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എത്ര വ്യക്തമാണ് നിങ്ങൾ പറയുന്നത്! ഇത് തന്നെയാണ് ഇതാണ് എന്ത് ഈ റഹീം ശിർക്കാവാതിരിക്കാനുള്ള റീസൺ. അങ്ങനല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി ഈ പറഞ്ഞതല്ല എങ്കിൽ നിങ്ങൾ മൈക്കെടുത്ത് തിരുത്തിക്കോ. റഹീം ശിർക്കാവാതിരിക്കാനുള്ള റീസൺ നിങ്ങൾ പറഞ്ഞത് ഞാനും കേൾക്കും, ഞാനും കേൾക്കും അള്ളാഹുവും കേൾക്കും. അതിന് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? ആ വ്യത്യാസപ്പെടുന്നത് ഞാൻ കേൾക്കുന്നത് റബ്ബ് തരുന്ന കഴിവുകൊണ്ട് കേൾക്കുന്നതാണ്, റബ്ബ് കേൾക്കുന്നത് പരാശ്രയമില്ലാതെ കേൾക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ റഹീം അതിന്റെ ബിദ്ദങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന റഹീമാണ്, അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാവില്ല, അതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പറഞ്ഞേക്ക്, നിങ്ങൾ വീണ്ടും പറയേണ്ട കാര്യമില്ല. മൈക്കെടുത്തേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പക്ഷെ ഒരു കാര്യം അബ്രജ് വിട്ടു, അള്ളാഹുവിന്റെ കാഴ്ചയ്ക്ക് പരിധികളില്ല, അള്ളാഹുവിന്റെ കേൾവിക്ക് പരിധികളില്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യം അബ്രജ് വിട്ടുകളഞ്ഞു. അത് മറന്നിട്ടാണോ കേൾക്കാത്തോണ്ടാണോ എന്താണെന്ന് മനസ്സിലായില്ല. അത് അള്ളാഹു അബ്രജിന്റെ കേൾവിക്ക് പരിധിയുണ്ട്, ഹനീഫിന്റെ കേൾവിക്ക് പരിധിയുണ്ട്. യാതൊന്നും ഇല്ലാതെ ഇപ്പം ബൈലക്സിൽ നിന്ന് ഞാൻ ഈ കണക്ഷൻ ഊരിക്കഴിഞ്ഞ് അബ്രജിനെ വിളിച്ചാൽ അബ്രജ് കേൾക്കുകയല്ല. കാരണം എന്താ? പരിധിയുണ്ട്, അബ്രജ് ഏതോ കോണിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ അബ്രജ് കേൾക്കുകയല്ല. നേരെ മറിച്ച് മുഹീദീൻ ഷെയ്ഖ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തു നിന്ന് ഏത് ഭാഷക്കാരൻ വിളിച്ചാലും കേൾക്കും എന്ന് പറയുന്ന പരിധിയില്ലാത്ത കേൾവി എന്നാണ് നിങ്ങൾ വകവെച്ചു കൊടുത്തിരിക്കുന്നത്. ആ പരിധിയില്ലാത്ത കേൾവി അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അബ്രജ് തെളിയിക്കാമോ പരിധിയില്ലാത്ത കേൾവി അള്ളാഹു അല്ലാത്തവർക്കുണ്ടെന്നൊന്ന് തെളിയിക്കാവോ? ഞാൻ എടുത്തു പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ കേൾവിക്ക് പരിധിയുണ്ട്, അള്ളാഹുവിന്റെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അതിന് പരിധിയില്ലാത്തതാണ്, മനസ്സിലായ? അതുപോലെ അല്ല അബ്രജിന്റെ പരിധി. അബ്രജിനും ഹനീഫിനും ഒക്കെ പരിധിയുണ്ട്, പരിധിയുണ്ട്, പരിധി. വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ, പരിധിയുണ്ട്, മനസ്സിലായ? ആ വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്കും എന്നുള്ള പരിധിയില്ലാത്ത കാഴ്ചയും പരിധിയില്ലാത്ത കേൾവിയും ആ സാധനം അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇത് ചോദ്യോത്തരവല്ല, ഇതൊരു ചർച്ചയാണ്. അബ്രജ് മറുപടി പറയണം. അബ്രജാണ് പറയേണ്ടത് മുഹീദീൻ ഷെയ്ഖിന് പരിധിയില്ലാത്ത കേൾവിയും ഉണ്ടോ, പരിധിയില്ലാതെ സഹായിക്കാനുള്ള കഴിവുണ്ടോ? പറയണം. ഉണ്ണാത്ത ഉറങ്ങാത്ത അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമേ. റഹീം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ശിർക്കാകുന്നില്ല? അതിന് പരിധിയുള്ള റഹീമാണ്, അല്ലാതെ അള്ളാഹുവിന്റെ കഴിവ് പോലെ പരിധിയില്ലാത്ത ഒരു റഹീമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാരിക്കോരി കൊടുക്കാനുള്ള കഴിവൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ല അള്ളാഹുവിനെ പോലെ. അത് മനസ്സിലാക്ക്. അതെ അതെ, ഈ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞില്ലേ, അതാണ് സുന്നികളുടെ വിശ്വാസം. എന്ത്? അങ്ങനെ ഒരു കഴിവ്, അതായത് അള്ളാഹുവിന്റെ സിഫത്തില് സിഫത്താണെന്ന് പുറത്തേക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു സിഫത്ത് പറഞ്ഞാ പോലും അതെങ്ങനെയല്ല, അത് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അതല്ലാതെ എങ്ങനെയല്ല, അത് സ്വന്തമായിട്ടുള്ള കഴിവല്ല. കേൾക്കും മുഹിദ്ദീൻ ഷെയ്ഖ് കേൾക്കും. എങ്ങനെ കേൾക്കും? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് കേൾക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ കേൾക്കും. നിങ്ങൾ ഈ പറഞ്ഞത് ഇത് നോക്ക്, നിങ്ങൾക്ക് സത്യത്തില് വ്യക്തമായിട്ട് അപ്പൊ ആശയം അറിയാം. സുന്നികൾ പറയുന്നതാണ് സത്യം എന്നറിയാം. റഹീം എന്തുകൊണ്ട് ചെറുക്കാം? അല്ല, ഒരു ചെറിയൊരു ഇടപെടൽ. നിങ്ങൾ കേരളത്തിലെ സമസ്തക്കാര് പാടുന്ന ഒരു പാട്ടുണ്ട്, വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാവു തീരം ചെയ്യും ഞാനെന്നോവർ. ഇത് പരിധിയില്ലാത്തതാണ്, ഇതിനൊരു പരിധിയില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, അള്ളാഹുവിന്റെ ആ ഖാദിർ എന്ന് പറയുന്ന സിഫത്ത് നിങ്ങൾ അത് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നുണ്ട് ഇല്ല. ആര് പഠിപ്പിച്ചു നിങ്ങൾക്ക് മൊയ്തീ ഷെയ്ഖ് ഇങ്ങനെ ഒരു വിശുദ്ധുണ്ട് എന്ന്? ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? ഏത് ഇബ്ലീസ് ആണ് നിങ്ങൾക്ക് വഹി തന്നത് മൊയ്തീ ഷെയ്ഖിന് അങ്ങനെ ഉണ്ട് എന്ന്? മൊയ്തീ ഷെയ്ഖിന്
കേൾക്കാനും കാണാനും പരിധിയില്ലാതെ വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടെ ഉത്തിരം ചെയ്യും ഞാൻ എന്നോവർ എന്നുള്ള കഴിവ് മൊയ്തീ ഷെയ്ഖിന് കൊടുത്തിട്ടുണ്ട് എന്ന് ആരെ പഠിപ്പിച്ചത്? നീ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മൊയ്തീ ഷെയ്ഖിനെ വിളിച്ച് നിന്റെ അസുഖം മാറാന് തേടിയാൽ അത് ശിർക്കാണോ എന്നുള്ളത് ചോദിക്കണേ. ആര് പഠിപ്പിച്ചു നിങ്ങൾക്ക് ഇതിങ്ങനെ മൊയ്തീ ഷെയ്ഖിന് കഴിവുണ്ട് എന്ന്? ആരാണ് പഠിപ്പിച്ചത് ഈ പരിധിയില്ലാത്ത കഴിവ്? അള്ളാഹു നിങ്ങളത് വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നിങ്ങളത് തേടുന്നുണ്ട്, നിങ്ങളത് ജനങ്ങളോട് പറയുന്നുണ്ട്. വല്ലേ നിലത്തീനും എന്നെ വിളിക്കുപ്പോർക്ക് വായിക്കൂടെ ഉത്തരം നൽകും ഞാൻ എന്നോവർ. ഈ വിശ്വാസം ആരുടേതാണ്? ഇതാരാ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? ഇത് നിങ്ങൾ പറയണല്ലേ. എന്നിട്ട് ഞങ്ങളെ വിശ്വാസം ഞങ്ങളല്ല തീരുമാനിക്കാന്ന് നിങ്ങൾ നാട്ടുകാരോട് മുഴുവൻ മാല പാടി പറയണ വിശ്വാസമാണിത്. ആരെ പഠിപ്പിച്ചത് പറയും. അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണെങ്കിലും ശരി, കൊടുക്കാത്ത കഴിവ്, അങ്ങനെ കൊടുത്ത കഴിവ് അല്ലാതെ ഒരു ഈച്ചക്ക് പോലും കഴിവില്ല, പിന്നെ തേടേണ്ട കാര്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. അള്ളാഹു കൊടുക്കാത്ത ഒരു കഴിവ് വേറെ ഏതെങ്കിലും ഒരു ഈച്ചക്ക് ഒരു ക്രിമിക്കുണ്ട് എന്ന് വിചാരിച്ചാൽ പോലും അവൻ കാഫറായി. പിന്നെ ഓനോട് തേടൊന്നും വേണ്ട, അത് ആദ്യം പഠിച്ചേക്ക്, അതാദ്യം പഠിച്ചേക്ക് അബ്രജെ. ലേസ് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ റഊഫ് റഹീം എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്തല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്? അള്ളാഹു പഠിപ്പിക്കുന്നു ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ്സമീഉൽ ബസീർ, വളരെ കൃത്യമാണ്. അള്ളാഹു പറയാണ് ഒരു അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന് തുല്യനായി ആരും തന്നെ ഇല്ല. അതേസമയം നിങ്ങൾ പറയുന്നത് അതല്ല. വല്ല നിലത്ത് നിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്നോ പറഞ്ഞ് മൊയ്തീ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ് വയലമു ഇൽമല്ലാഹി, അള്ളാഹുവിന്റെ ഇൽമ് മൊയ്തീ ഷെയ്ഖിനെ അറിയുന്ന പറയുന്നത്. ആരേടോ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്? മൊയ്തീ ഷെയ്ഖിന് ഇതെങ്ങനെ അള്ളാഹുവിന്റെ ഇൽമ അറിയും? അള്ളാഹുവിന്റെ അറിവുകൾ മൊയ്തീ ഷെയ്ഖിനെ അറിയുന്നു ആര് പഠിപ്പിച്ചു? ഏത് ആളാ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചെന്ന്? ഏത് ഇബ്ലീസാ നിങ്ങൾക്ക്? ഏത് ഇബ്ലീസാണ് നിങ്ങൾക്ക് ഇത് വഹി എന്നത്? മൊയ്തീ ഷെയ്ഖിന് അങ്ങനെ ഉണ്ട് ഇത്? ആരെ പറഞ്ഞത്? ഒന്ന് ഇങ്ങനത്തെ രേഖ തരും നിങ്ങൾക്ക്, ഏതാണ് ആ രേഖ ഒന്ന് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾക്ക് തേടാനുള്ള വകുപ്പ് ആര് പഠിപ്പിച്ചു? അപ്പൊ എന്തായാലും നോക്ക്, തേടാനുള്ള രേഖ ആര് പഠിപ്പിച്ചു? മൊഹിദ്ദീൻ ഷെയ്ഖിന് കഴിവുണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ ചോദിക്കുന്ന അതേ അല്ല. നിങ്ങൾ എന്തിനിങ്ങനെ ബേജാറാവുന്ന? ഒന്നാമത് ഈ ഒരു ചോദ്യത്തിന് എന്തിനും നിങ്ങൾ രണ്ടുപേരും മറുപടി പറയുന്നത്? ഒന്നെങ്കിലും നിങ്ങൾ പറയോ, അല്ലെങ്കിൽ ഹനീഫ പറയാതിരിക്കൂ. എന്താ പറയാ, ഹനീഫ പറയുന്നതല്ല ബഷീർ പറയുന്നത്. ബഷീറിന് ഈ വിഷയത്തിന് എങ്ങനെയാലും എക്സിറ്റ് ചെയ്യണം, പുറത്ത് ചാടണോ? അതിന് അദ്ദേഹം പറയാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഹനീഫിനോട് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങളിപ്പൊ പറഞ്ഞതുപോലെ ഈ റഹീം അള്ളാഹുവിന്റെ വിശേഷണം നിബിധങ്ങൾക്ക് പറഞ്ഞപ്പോൾ ചാർത്തിയപ്പോൾ അത് ശിർക്കാവാതിരിക്കാനുള്ള റീസൺ പറഞ്ഞത് എന്താ? അത് അള്ളാഹു കൊടുക്കുന്ന ഒരു കാരുണ്യാണ്, അങ്ങനല്ല പറഞ്ഞത്? എനിക്കൊരു ബേജാറുമില്ല ഈ വിഷയം പറയുന്നിടത്ത്, ഒരു ബേജാറുമില്ല. നിങ്ങൾ പറഞ്ഞാലും നമുക്ക് ബേജാറാവും ചെയ്യില്ല, മനസ്സിലായ? അത് അള്ളാഹു കൊടുക്കുന്നതാണ് റഹീം, സ്വന്തമായി റഹീം എന്ന് നിബിധങ്ങളെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അങ്ങനല്ലേ പറഞ്ഞത്? അതല്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ? അങ്ങനെ തന്നെയല്ലേ എന്റെ അർത്ഥം? അതല്ല പിന്നെ എന്താണ് നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നത്? നിങ്ങൾ പിന്നെ നിബിധങ്ങൾക്ക് സ്വന്തമായി റഹീം എന്നവരുടെ കഴിവുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്? അതെ, നിബിധങ്ങൾക്ക് സ്വന്തമായി കഴിവുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ആ റഹീം പറഞ്ഞ അള്ളാഹു കൊടുക്കുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞ ഹനീഫ് ഭായി, ഞാൻ നിങ്ങൾക്ക് മൈക്ക് വിട്ടു. മൈക്ക് നിങ്ങൾ പറഞ്ഞോ മൈക്ക് എടുത്തേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ട് എന്ന് കരുതിയാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നീ പിടിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞെന്ന്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായിട്ട് ഇതേ പറയുന്നു, റെക്കോർഡ് ചെയ്തോ, ഒന്നുകൂടി റെക്കോർഡ് ചെയ്തോ, മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആ ഒരു മരണപ്പെട്ടു പോയ വ്യക്തി, ഞാൻ പേരെടുത്ത് ആദ്യം ചോദിച്ചു, നിന്റെ അയൽവാസിയാണോ പറഞ്ഞത് അതോ ബാഗ്ദാദിലുള്ള മുഹീദ്ദീൻ ഷെയ്ഖിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അന്നേരം ബാഗ്ദാദിൽ മറവെട്ട മരണപ്പെട്ടുപോയ മുഹീദ്ദീൻ ഷെയ്ഖിനെയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉള്ള കഴിവ് അത് അള്ളാഹുവിന്റെ കഴിവ് പോലുള്ള കഴിവല്ല, നേരെ മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആ ഒരു റഹീം എന്ന് പറയുന്ന കഴിവ് അള്ളാഹുവിന്റെ കഴിവ് പോലുള്ള കഴിവല്ല, മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹീം എന്ന് പറയുന്ന ആ ഇതിന് പരിധിയില്ല. അള്ളാഹുവിന്റെ കഴിവുകൾക്കൊന്നിനും ഒരു പരിധിയുമില്ല.
നേരെ മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആ ഒരു മരണപ്പെട്ടു പോയ ആളെ, ആ ആളുടെ അല്ലെ, നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കൂ എന്ന് പറയുന്നത് പരിധിയില്ലാത്ത കേൾവി ഉണ്ടെന്നുള്ള വകവെച്ചു കൊടുക്കലാണ് നിങ്ങൾ. പരിധിയില്ലാത്ത കേൾവിയുള്ളവർക്ക് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ പറ്റുള്ളൂ. ജപ്പാൻകാരൻ ജപ്പാനിൽ നിന്ന് വിളിച്ചാലും, അമേരിക്കക്കാരൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചാലും, മലയാളി കേരളത്തിൽ നിന്ന് വിളിച്ചാലും അത് കേൾക്കണമെങ്കിൽ പരിധിയില്ലാത്ത കേൾവി വേണം. അതിന് ഉത്തരം കൊടുക്കണമെങ്കിൽ പരിധിയില്ലാത്ത കഴിവ് വേണം. എല്ലാ ഭാഷയും അറിയാനുള്ള കഴിവ് വേണം. അള്ളാഹു കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു കൊടുക്കുന്നുവെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? മരണപ്പെട്ടു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു എവിടെയാണ് തെളിവ് കൊണ്ടുവന്നിരിക്കുന്നത്? കേരളത്തിലുള്ളവർക്ക് മാത്രമേ അറിയാവുള്ള, കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഈ ഇതുള്ള അള്ളാഹു കൊടുക്കുന്ന കഴിവ്. അത് അള്ളാഹു കൊടുക്കുന്ന കഴിവാണെന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗഫൂറുർ റഹീം എന്ന് അള്ളാഹു ആണ് പറഞ്ഞത്, അല്ലാതെ വേറെ ആരും അല്ല പറഞ്ഞത്, അള്ളാഹു ആണ് പറഞ്ഞത്. മനസ്സിലായ? നേരെ മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖിന് അതുപോലെ ഒരു കഴിവ് കൊടുത്തെന്ന് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഒന്ന് തെളിയിക്ക്. മരണപ്പെട്ടു പോയ ആർക്കെങ്കിലും ഇങ്ങനെ ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവുണ്ടെന്നൊന്ന് തെളിയിക്ക്. ചിരിക്കണ്ട, ചിരിക്കണ്ട, ഹസനിയുടെ ചിരിയിരിക്കണ്ട, ഒന്ന് തെളിയിക്ക് കാണട്ട. എന്റെ ഹനീഫ മുഹീദ്ദീൻ ഷെയ്ഖിന് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഖുർആൻ ഓതി തെളിയിക്കണം അല്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ ആ കമന്റിന് കേട്ടാ, കാരണം നിങ്ങളുടെ റേഞ്ച് അത്രേ ഉള്ളോ? ആ ചോദ്യം കേട്ടാലും അറിയാം, മനസ്സിലായ? ഇപ്പോഴും നിങ്ങൾ നോക്കിയേ, നിങ്ങൾ എത്ര ബേജാറില് സംസാരിക്കുന്നത്. റഹീം എന്ന് പറഞ്ഞാല്, റഹീം എന്ന് പറഞ്ഞാല് അത് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞ നിങ്ങള്, ഞങ്ങള് സുന്നികള് മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് ഇതേപോലെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുമ്പോ എന്താ പറയുന്ന മറുപടി? ഏയ്, നിങ്ങൾ അങ്ങനല്ല വിശ്വസിക്കുന്നത് അല്ലേ? അതല്ല നിങ്ങൾ പറയുന്നത്, അള്ളാഹു കഴിവ് കൊടുത്തോ ഇല്ലേ അതല്ല ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ വിഷയത്തിൽ നിന്ന് പറയണ്ട. നമ്മുടെ നിങ്ങൾ നേരത്തെ ശിർക്കാവാൻ എന്താ കാരണം പറഞ്ഞത്? ശിർക്കാവാൻ നിങ്ങൾ പറഞ്ഞ കാരണം അള്ളാഹുവിന്റെ വിശേഷണം, അള്ളാഹുവിന്റെ വിശേഷണം. അതാർക്ക് പറയുന്നു? അള്ളാഹു അല്ലാത്ത മുഹീദ്ദീൻ ഷെയ്ഖിന് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നു, അതുകൊണ്ട് അത് ശിർക്കുന്ന നിങ്ങൾ പറഞ്ഞത്. അങ്ങനല്ല പറഞ്ഞത്, ആദ്യമല്ലാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ആദ്യം നിങ്ങൾ എന്ത് തെളിയിക്കുന്നത്? ഇത് ശിർക്കാണെന്ന് ആദ്യം തെളിയിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. നിങ്ങളുടെ വിശ്വാസമാണത്. നിങ്ങൾ പാടുന്നു മൊയ്തീ ഷെഹ് എവിടുന്ന് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഏത് സന്ദർഭത്തിൽ വിളിച്ചാലും ഉത്തരം ചെയ്യും അല്ലേ? അതിനല്ലേ നിങ്ങൾ പ്രാവർത്തികമായും അതിനെ ചെയ്യുന്നത്? കൊടുത്ത കഴിവുകൊണ്ട് വിളിച്ചാലും, കൊടുത്ത കഴിവുണ്ടായാലും ശരി, കൊടുക്കാത്ത കഴിവുണ്ടായാലും ശരി, രണ്ടായാലും അത് ശിർക്കാണ്, കുഫറാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു കഴിവ്, പരിധിയില്ലാത്ത ആ ഒരു കഴിവുണ്ടല്ലോ, അത് അള്ളാഹു ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല, ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. എവിടെ നിന്ന് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും ഉത്തരം ചെയ്യും എന്നുള്ള ആ കഴിവ്, ആ വായി കൂടെ ഉത്തരം ചെയ്യും എന്ന് പറയുന്ന ആ ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരാൾക്കും കൊടുത്തിട്ടില്ല, അള്ളാഹുന്റെ റസൂലിനും കൊടുത്തിട്ടില്ല, ഒരു മഹ്ലൂക്കിനും കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിയിക്ക്, ഉണ്ടെങ്കിൽ തെളിയിക്ക്. കൊടുത്ത കഴിവുണ്ടാണെങ്കിൽ ശരി, കൊടുക്കാത്ത കഴിവുണ്ടാണെങ്കിൽ ശരി, ഓദിക്കോ ആയത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഓതുന്ന ആയത്ത് ഏതാണുള്ളത്. ഇന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അതുപോലെ തന്നെ കയ്യും കണക്കില്ലാണ്ട് അള്ളാഹു ആരി കൊടുക്കണാണ്. എടുത്ത് ഓദിക്കോ ആയത്തൊക്കെ, നമ്മൾ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. സൂറത്ത് ആലി ഇമ്രാനിലെ 37-ാമത്തെ ആയത്ത് എടുത്ത് ഓദിക്കോ. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ ഓതല്? ബാക്കി അപ്പൊ പറഞ്ഞുതരാം, എടുത്ത് പറ. ആ നിങ്ങൾ എന്തൊക്കെയാ പറയാനുള്ളത്? കയ്യാവും കാലാവും. കോട്ടൂർ സക്കാഫി പറഞ്ഞല്ലോ കയ്യാവും കാലാവും എന്നൊക്കെ പറഞ്ഞോ. എടുത്തു ഉദ്ധരിക്ക്, എടുത്തു ഉദ്ധരിക്ക്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന ആര് പഠിപ്പിച്ചു? ഏത് ഷെയ്ത്താനാണ് നിങ്ങൾക്ക് വഹി തന്നത്? മൊയ്തീ ഷെയ്ഖിന് വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് നിങ്ങൾ മാല പാടി ജനങ്ങളെ പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ അത് ചെയ്യണുണ്ടല്ലോ. നിങ്ങൾ പറയണെന്താ? അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും. ഇത് എങ്ങനെ അതെന്നിട്ട് പറഞ്ഞു തരിക. ആരാണ് നിങ്ങൾക്ക് അത് വഹി തന്നത്? മൊയ്തീ ഷെയ്ഖിന് അങ്ങനെ കഴിവുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ആര് പഠിപ്പിച്ചു? ഉണ്ടെങ്കിട്ട് പറഞ്ഞു തരിക. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് തേടിക്കോളി എന്ന് ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? ഒന്നിട്ട് പറഞ്ഞു തരും.
പിന്നെ അബൂസാനെ, വിഷയത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾ കൊതറുമാറിയാലും ഞാൻ ഈ ഇതിമ തന്നെ ചർച്ച ചെയ്യുള്ളൂ. എന്താണെന്നറിയോ, ഇത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അതായിരുന്നു ചോദ്യം. നിങ്ങൾ ആദ്യം ഇതെന്താ പറയുക, ഇത് ശിർക്കാണെന്ന് തെളിക്ക് സ്നേഹിത. എന്ത് ഇപ്പൊ എന്താ ചോദ്യം എന്നറിയോ, ഇപ്പൊ ചോദിക്കുന്നത് മഹാന്മാർക്ക് കഴിവ് കൊടുത്തെന്ന് ആരാ പറഞ്ഞത് എന്ന്. നമ്മുടെ ഇപ്പോഴുള്ള ടോക്ക് അതാണോ? നമ്മുടെ ടോക്ക് എന്താ? ഇദ്ദീ ശേഖനെ വിളിച്ചാല് അത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അതായത് ഒരു കഴിവില്ലാത്ത ഒരാളോട് ചോദിക്കലാണോ ശിർക്ക്? അതാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞത് ശിർക്ക് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ സിഫത്ത്, അള്ളാഹുവിന്റെ കഴിവ് മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് പറയലാണ് ശിർക്ക് എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പൊ എവിടെ ഉള്ളത്? ഇപ്പൊ ഉള്ളത് കഴിവില്ലാത്ത ആളുകളോട് ചോദിക്കലാണ് ശിർക്ക് എന്നൊരു സ്റ്റാൻഡിലേക്കുള്ളത്. അതായത് നിങ്ങൾ ഇദ്ദീ ശേഖിന് അങ്ങനെ ഒരു കഴിവില്ല. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അങ്ങനെ കഴിവില്ലാത്ത സ്റ്റേജിലേക്കാണെന്നൊന്നും പോയില്ല. കഴിവില്ലാത്ത ആളോട് ചോദിക്കലാണ് ശിർക്കെന്നൊന്നും ആരും പറഞ്ഞില്ല. കള്ളം പറയാതെ അപ്രജ അല്ലാ, അതെ കള്ളം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരിധിയില്ലാത്ത കേൾവി, പരിധിയില്ല അല്ല ഖുറാഫി. വഹാബി റൂമല്ല, പക്ഷെ നീ കള്ളം പറയുന്നു. നീ ഖുറാഫിയുടെ അതേ സ്വഭാവം എടുക്കുന്നു. ഇവിടെ ആരാ പറഞ്ഞത് അങ്ങനെ? പരിധിയില്ലാത്ത കേൾവി മുഹിദ്ദീൻ ഷെയ്ഖിന് വക വെച്ചു കൊടുക്കുന്നു. ആ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, പരിധിയില്ലാത്ത കേൾവ്. അതേ ഖുറാഫിയുടെ സംസ്കാരത്തിന് വഹാബി സംസ്കാരം തന്നെ വേണം. ഖുറാഫിയുടെ സംസ്കാരം എടുക്കുമ്പോഴേ ഇത് വഹാബി റൂമാണോ എന്ന് ചോദിച്ചു. ആദ്യം നീ കള്ളം പറഞ്ഞു. കഴിവില്ലാത്തവരോട് ചോദിക്കലാണ് ശിർക്കെന്ന് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ കഴിവുണ്ട് എന്ന് പറയുന്നു. ആ കഴിവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തെളിയിക്കണമെന്നാ പറഞ്ഞത്. മനസ്സിലായ? അങ്ങനെ കഴിവുണ്ടെങ്കിൽ അതും കൂടെ തെളിയിക്കണം അങ്ങനെ കഴിവുണ്ടെന്ന്. പരിധിയില്ലാത്ത കേൾവി, ആ കേൾവി ആർക്ക് വകവെച്ചു കൊടുത്താലും അത് ശിർക്കാണ്. ആ ഒരു കേൾവി അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. കുറിച്ചു വെച്ചോ ശിർക്കാകാനുള്ള കാരണം? പരിധിയില്ലാത്ത കേൾവി, പരിധിയില്ലാത്ത കേൾവി അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ആ കേൾവി മുഹിയുദ്ദീൻ ഷെയ്ഖിന് ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, ഏത് ഭാഷക്കാരൻ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും കാലഭേദമില്ലാതെ, ദേശഭേദമില്ലാതെ, ഭാഷഭേദമില്ലാതെ, സമയ വ്യത്യാസം ഒന്നുമില്ലാതെ ഏത് ദൂരത്ത് നിൽക്കുന്നവൻ വിളിച്ചാലും അത് കേൾക്കുമെന്നും ഉത്തരം നൽകുമെന്നുമുള്ള വിശ്വാസം. പരിധിയില്ലാത്ത കേൾവി അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് വകവെച്ചു കൊടുക്കലാണ് ശിർക്ക്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന കാഴ്ച അതിന് പരിധിയുണ്ട്, നമുക്ക് തന്ന കേൾവി അതിന് പരിധിയുണ്ട്. പരിധിയില്ലാതെ അബ്രജ് കേൾക്കുവോ? വേണ്ട. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഔലിയായ പറ, നിങ്ങൾ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നല്ലോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയായ അബ്രജ് പറയുക, ഞാൻ ഇവിടെ ഇരുന്നിട്ട് വിളിക്കാം, പരിധിയില്ലാതെ കേൾക്കുമെങ്കിൽ നിങ്ങൾ പറയുന്ന കഴിവുണ്ടെന്ന് അംഗീകരിച്ചു തരാം. ഒരു ഔലിയുടെ പേര് പറ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയുടെ പേര് പറ. അബ്രജ്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കണക്ഷൻ ഇല്ലാതെ വിളിക്കാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയുടെ പേര് അബ്രജ് പറയുക, ഏതെങ്കിലും ഒരു ഔലിയായ, ഞാൻ ഇവിടെ ഇരുന്ന് വിളിക്കാം. അയാൾ മറുപടി പറയട്ടെ. അപ്പോൾ അബ്രജ് പറയുന്ന പോലെ പരിധിയില്ലാത്ത കേൾവി ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാം. എന്താ അത്? ഏതെങ്കിലും ഒരു ഔലിയുടെ പേര് അബ്രജ് പറയട്ടെ. അപ്പൊ പരിധിയില്ലാത്ത കേൾവിയുള്ള ആളുണ്ടെന്ന് സമ്മതിച്ചു തരാം ഞങ്ങള്. നിങ്ങൾ പറയുന്ന മുഴുവനും അംഗീകരിച്ചു തരും. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്തോ ഒരു വിഡ്ഢിത്തര നിങ്ങൾ പറയുന്നത്. ഇപ്പൊ പറയ ഏതെങ്കിലും ഒരു ഔലിയുടെ പേരിതാ, അപ്പൊ ഞാൻ വിളിക്കാം, അപ്പൊ അവര് കേൾക്കോ നോക്കാം അല്ലേ? ഇതിനൊന്നും എന്താ പറയാ, ഇതൊന്നും റേഞ്ചുള്ള സംസാരമല്ല. അതായത് നിങ്ങളുടെ സംസാരം കേട്ടാൽ അറിയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതൊന്നും ഒരു റേഞ്ചുള്ള സംസാരമല്ല എന്ന് അബ്രജ് തന്നെ പറഞ്ഞു. റേഞ്ച് കാണില്ല മോനെ. അതല്ല അന്നെ ഈ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. റേഞ്ച് ഉണ്ടാവില്ല, റേഞ്ച് ഉണ്ടാവില്ല. മൊയ്തീ ഷെയ്ഖ് എന്ന് പറയുന്ന ആ ബാഗ്ദാദി മരിച്ച് കിടക്കുന്ന ആളുണ്ടല്ലോ, മൂപ്പര് വിളിച്ചാലും റേഞ്ച് കിട്ടില്ല. റേഞ്ച് ഇല്ലാന്ന്, റേഞ്ച് ഉണ്ടാവില്ല, റേഞ്ച് ഉണ്ടാവില്ല. ഇനി എന്തായിരുന്നാലും ഇപ്പൊ ഇവിടെ 3:30 നമുക്കൊരു കാര്യം ചെയ്യാം. ഹനീഫ, ഏതായാലും ഇദ്ദേഹം ഈ വിഷയം തന്നെ മൊയ്തീ ഷെയ്ഖിനോട് അബ്രജ് വിളിച്ചു തേടിയാൽ അത് ശിർക്കാവുമോ അല്ലേ? മൊയ്തീ ഷെയ്ഖിനോട് അസുഖം ഭേദമാക്കി തരാൻ വേണ്ടി അബുദാബിയിൽ ഇരുന്നു കൊണ്ട് അബ്രജ് തേടുകയാണ് നട്ടപ്പാതരക്ക്. എന്റെ മൊയ്തീ ഷെയ്ഖെ, എന്റെ അസുഖം ഭേദമാക്കണേന്ന്. ആ ആയിക്കോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വിഷയത്തിൽ തന്നെ ഒരു സംവാദം നടത്തിയാലാ അബ്രജെ, അല്ലേ നല്ലത്?
ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ഈ വെള്ളിയാഴ്ച അധികം നീട്ടൊന്നും വേണ്ട, ഈ വെള്ളിയാഴ്ച ആയിക്കോട്ടെ, വ്യാഴാഴ്ച ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ആയിക്കോട്ടെ, ഈ വിഷയത്തിൽ അവറേജ് തയ്യാറുണ്ടോ ഒരു സംവാദം നടത്താൻ? ഞാൻ റെഡിയാണ്. അവറേജ് റെഡിയാണോ? ഈ വിഷയം ഇതന്നെ ആയിക്കോട്ടെ സബ്ജക്ട്, ഇതന്നെ ആയിക്കോട്ടെ സബ്ജക്ട്. അത് നമുക്ക് കാരണം ഇപ്പൊ നിനക്ക് തന്നെ തോന്നുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ടൈമൊന്നും കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ നമുക്കൊരു കൃത്യമായ സമയം വെച്ചുകൊണ്ട് നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ആകാം. ഓക്കെ ഓക്കെ, മൂപ്പരെന്നെ എടുത്ത് സംസാരിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കും ഇതേ കാര്യം തന്നെ. ഹലോ, പാവം വൈക്കിരാട് തെക്കുപുറി ജെല്ലിട്ട് എന്ത് ചെയ്തു? ഒന്ന് രണ്ടാൾക്കാർക്ക് എങ്കിലും ഒരു ചെറിയൊരു ഒരു ഒരു വിഷമം കൊണ്ട് മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറയാ, ഇപ്പൊ ഒരു മണിക്കൂറിലും ഏതായി സംസാരം തുടങ്ങിയിട്ട് അല്ലെ? ഈ ഒരു മണിക്കൂറായിട്ട് ഇത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ സംവാദത്തിന് വെല്ലുവിളിക്കുക, നിങ്ങൾ ഇവിടുന്ന് അല്ല അത് അത് വെറുതെ പറയണ തരികിടല്ലേ. ആബറേജ് നട്ടപ്പാതരഞ്ഞ് ഇപ്പൊ നേരം വെളുക്കോളം പറഞ്ഞാലും നിൽക്കില്ല. ഞങ്ങൾക്ക് നിസ്കാരം നോക്കണ്ടേ? നിങ്ങൾ ആളുകൾ ഇപ്പൊ നീയും ഞാനൊക്കെ ആയിട്ടൊരിക്കെ നേർക്ക് നേരെ നിന്റെ നേതാവ് റഫീഖ് ഹസനിയുടെ കൂടെ നിന്നിട്ട് നമ്മൾ വാദപ്രതിവാദം നടത്തിയല്ലോ. അന്ന് റഫീഖ് ഹസനിയോട് നീ ചോദിച്ചതാണല്ലോ, ഉസ്താദേ റാസീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉസ്താദേ, ഉസ്താദേ പറഞ്ഞിട്ട് നാടകം കളിച്ചാളല്ലേ, നിനക്ക് വെബ് പഠിച്ചല്ലേ, നല്ലോണം ഓർക്കുന്നുണ്ടല്ലോ. അന്ന് നിങ്ങൾക്ക് നിസ്കാരമൊന്നും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിക്കണ്. തൊട്ടടുത്ത് താഴത്തുള്ള പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ ഇവരൊറ്റൊന്നും വന്നില്ല. റഫീഖ് ഹസന് പിന്നെ യാത്രക്കാരനാണ് എന്ന് വെക്കാൻ വേണമെങ്കിൽ അയാൾക്ക് ജമ്മും കസറൊക്കെ ആക്കാലോ. ഈ അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഓരോ ഒറ്റ ഖുറാഫി നിസ്കരിക്കാൻ വന്നില്ല, മഗ്രിബിനും വന്നില്ല, ഇഷാക്കും വന്നില്ല. എവിടുന്ന അവർ റൂമിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ടാവും ഒരു അള്ളാഹുവാലം. അതേസമയം ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോണ്ടിയതാണ് ജുമാ സുബൈക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താന്നുള്ള അറിയോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വെള്ളിയാഴ്ച നീ പറഞ്ഞ വാക്കില് നീ ഈ വെള്ളിയാഴ്ച തന്നെ ആണെന്നില്ല, വേറൊരു ദിവസമായിക്കോട്ടെ. ഇതേ വാദം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്നിപ്പോ ഞമ്മൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞതും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞത് നീയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ വിഷയം തന്നെ മൊയ്തീ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ടുള്ള ആ തേട്ടം അത് ഷിർക്കാണ് എന്ന് ഞങ്ങൾ ഷിർക്കാണോന്നാ നിങ്ങളോട് ചോദിച്ചത്? ഷിർക്കാണ്. അത് അള്ളാഹുവിന്റെ ഖാദിർ എന്ന് പറയുന്ന സിഫത്തിൽ, അള്ളാഹുവിന്റെ സമീ എന്ന് പറയുന്ന സിഫത്തിൽ, അള്ളാഹുവിന്റെ ഷാഫി എന്ന് പറയുന്ന സിഫത്തിൽ, നിരവധി അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പങ്കുചേർക്കലാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണ്. അള്ളാഹു കൊടുത്ത കഴിവ് എന്നാണെങ്കിലും ശരി, കൊടുക്കാത്ത കഴിവ് എന്ന് പറഞ്ഞാലും ശരി, അത് ഷിർക്കാണ്. അതാണ് പറഞ്ഞത്, കൊടുത്ത കഴിവ് എന്ന് തേടുകയാണെന്ന് പറഞ്ഞാലും ശരി, കൊടുക്കാത്ത കഴിവ് എന്ന് തേടുകയാണെങ്കിലും അത് ഷിർക്ക് തന്നെയാണ്. ഏത് നിലക്ക് നിങ്ങൾ തേടിയാലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നത് മൊയ്തീ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് അബറജ് എന്ന് പറയുന്ന പാവറട്ടിക്കാരൻ, അബറജ് എന്ന് പറയുന്ന ചാവക്കാട്ടുകാരൻ അബുദാബിയിൽ ഇരുന്നു കൊണ്ട് ബാഗ്ദാദി മരണപ്പെട്ടു പോയ മൊയ്തീ ഷെയ്ഖിനെ വിളിച്ച് തേടുക എന്ന് പറയുന്നത്, അസുഖം ഭേദമാക്കി തരുവാൻ വേണ്ടി തേടുക എന്ന് പറയുന്നത് ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. ഞങ്ങളുടെ വാദം വളരെ ക്ലിയറാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. തെളിവ് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻതദുഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലകും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അതെ, അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പൊ വേറെ കുറെ മൂന്നര മണിയായില്ലേ, രാത്രി മൂന്നര മണിയായി, നേരം വെളുക്കോളെ ഇരുന്നാലും നീ ചിലപ്പോ, കാരണം നിങ്ങൾക്ക് പുലർച്ചെ ഇവിടെ ഉള്ള ആളുകൾക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടിവരുണ്ടാവും. അപ്പോ നമുക്കൊരു ദിവസം വെക്കാം, നിശ്ചിത സമയം വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച നടത്താം. നമുക്ക് ലബാദ് ആരിബിനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്കൊരു ചർച്ച നടത്തിയതാണല്ലോ. അപ്പൊ ഇനി അടുത്ത വേറൊരു ചർച്ച നമുക്കൊന്നും കൂടി പുരോഗമനമായിട്ട് ഒന്നും കൂടി ചർച്ച നടത്താം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് പിന്നെ ഒരു ഇതേ വാദം തന്നെ, അള്ളാഹു അല്ലാത്തവരെ എന്നുള്ളത് മുഴുവനും ആക്കണ്ട, മൊയ്തീ ഷെയ്ഖിനെ എന്ന് മാത്രമായിക്കോട്ടെ. മൂപ്പരതാണല്ലോ പറഞ്ഞു, മൊയ്തീ ഷെയ്ഖിന്റെ മാത്രം ഒരു ഇതിലെടുക്കാം. മൊയ്തീ ഷെയ്ഖിനെ മാത്രമായിട്ട് കഴിഞ്ഞപ്പോ ഏത് രീതിയിലായാലും കുഴപ്പമില്ലല്ല, അള്ളാഹു അല്ലാത്തവരെ എന്ന് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് വിഷയം ഇനി എന്തെങ്കിലും അതിൽ തർക്കമുണ്ടെങ്കിൽ, ഇനി പറ്റില്ല എങ്കിൽ അത് പറയാം, പറ്റുണ്ടെങ്കിൽ ഇങ്ങണ്ട് പറയാം, പറ്റുച്ചെങ്കിൽ ഇങ്ങോട്ടും പറയാം, പറ്റില്ല എങ്കിൽ അങ്ങോട്ടും പറയാം. ഓക്കെ, ഏത് ദിവസമാണെച്ചെങ്കിലും അതും പറഞ്ഞോളി. ഇപ്പോൾ ചെറിയ മാറ്റം എന്നാ, ചെറിയ മാറ്റം ആയിക്കോട്ടെ ആയിക്കോട്ടെ.
ഹലോ അബു ഹുസാനെ, നിങ്ങൾക്ക് ഒരു ദിവസക്കളവ് ഇത്ര കളവ് പറയണം ഒരു 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 വല്ല കണ്ടീഷൻ ഉണ്ടെന്നുണ്ടല്ലേ? എത്ര പച്ചക്ക നിങ്ങൾ കളവ് പറയുന്നത്? ഒരു നാണല്ലോ അത് പറയാം. പിന്നെ ഈ ഒരു മണിക്കൂർ സംസാരത്തിലടക്കം ഇത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അവസാനത്തിപ്പെട്ടത് അത് പൊട്ടത്തരല്ലേ. ശിർക്കാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്നല്ലോ. ശിർക്കാണ് എന്നുള്ളതിന് കൃത്യമായി പറഞ്ഞു തന്നു. അള്ളാഹുവിനെ പോലെ കാണുവാനുള്ള കഴിവ് ലോകത്തൊരു സൃഷ്ടിക്കുമില്ല. നിങ്ങൾ അള്ളാഹുവല്ലാത്ത മൊഹീദ്ദീൻ ഷെയ്ഖിനെ പട്ടാമ്പിന്നും കോഴിക്കോടത്തും കൊയിലാണ്ടിന്നും അബുദാബിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിക്കുന്നു. അള്ളാഹു കൊടുത്ത കഴിവീന്നാണെന്ന് പറഞ്ഞാലും ശരി, കൊടുക്കാത്ത കഴിവീന്നാണെന്ന് പറഞ്ഞാലും ശരി, അത് ശിർക്കാണ്. കാരണം ഞാൻ അതിനാണ് തൽബിയത്ത് ഉദ്ധരിച്ചത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവലക് എന്ന് മക്കയിലെ മുശ്രിക്ക് വിളിച്ചപ്പോ അത് ശിർക്കാണ്. അത് പറഞ്ഞ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ച കാര്യം, അവരോട് ആരാധനകൾ അർപ്പിച്ച കാര്യം, അവരോട് പ്രാർത്ഥനകൾ അർപ്പിച്ച കാര്യം ശിർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രജ് വിളിക്കുന്ന വിശ്വാസവും മക്കാ മുശ്രിക്കിന്റെ പിഴച്ച വിശ്വാസമാണ്, ശിർക്കൻ വിശ്വാസമാണ്. അത് കൊടുത്ത കഴിവിൽ നിന്ന് വിചാരിച്ചാലും ശരി, കൊടുക്കാത്ത കഴിവുണ്ട് എന്ന് വിചാരിച്ചാലും ശരി, അത് ശിർക്കാണ്. ഇല്ലാ ശരീക്കെന്ന് നീ പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, അങ്ങനെ പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, അള്ളാഹു അല്ലാത്തവരോട് കൊടുത്ത കഴിവീന്ന് വിളിച്ചാലും കൊടുക്കാത്ത കഴിവീന്ന് വിളിച്ചാലും സാദ് ശിർക്ക് തന്നെയാണ്. ശിർക്ക ഇല്ലാ ശരീക്കൻ എന്ന് ദാത്ത് അൻവാത്തിനെ കുറിച്ച് ദാത്ത് അൻവാത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞ സഹാബികള് ശരീക്കുണ്ട് എന്നല്ല പറഞ്ഞത്, അവിടെയും നമ്മൾ കൃത്യമായി ദാത്ത് അൻവാത്ത് പഠിപ്പിച്ചെന്ന്, എന്തേ ദാത്ത് അൻവാത്ത് ഉണ്ടാക്കി തരണം എന്നറിയുന്ന ആളുകള് ശിർക്ക് വെച്ചിട്ടാണോ വിളിച്ചത്? അവര് ശരീക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ വിളിച്ചത്? വേറെ ഒരു ഇലാഹ് ഉണ്ടാക്കി തരവ് എന്ന് പറഞ്ഞിട്ടാണോ വിളിച്ചത്? അല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു ദാത്താൻവാദത്തിന് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഇലാഹിനെ ആക്കുന്നതിന് തുല്യമാണ്. അത് മൂസ അലൈഹിസ്സലാമിന്റെ കൗമ് മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ച തേട്ടത്തിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലിയ ആളുകളോട് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നിന്നെക്കാളും എന്നെക്കാളും കൂടുതൽ ദർജയുള്ള മഹാന്മാരായ സഹാബികളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കിക്കോ. അങ്ങനെയുള്ള സഹാബികള് കൊടുത്ത കഴിവ് കൊണ്ടായാലും ശരി, കൊടുക്കാത്ത കഴിവ് കൊണ്ടായാലും ശരി, ഏത് രീതിയിലുള്ള ചോദ്യങ്ങളായാലും ശരി, അത് ശിർക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്. ദാത്ത് അൻവാത്തിനെ കുറിച്ച് ഉള്ള അവരുടെ വിശ്വാസം അത് ശരിയല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അവരാഗ്രഹിക്കുന്നത് അള്ളാഹുവൽ അഭൗതികമായ ഒരു സഹായമാണ്. അത് അള്ളാഹു കൊടുത്തതായിരുന്നാലും ശരി, കൊടുക്കാത്തതായിരുന്നാലും ശരി, അവിടെ ഒരിക്കലും തന്നെ അങ്ങനെയുള്ളൊരു തേട്ടം പാടുള്ളതല്ല. ആ തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എന്തായിരുന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കാരണം ഇവിടെ നേരമില്ല, അതുകൊണ്ടാ പറഞ്ഞത്, 3:30 ആയി. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ റൂമിലും ഞങ്ങളെ റൂമിലൊക്കെ ഒന്ന് കേട്ടോട്ടെ. അബറജ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവരുടെ ഇതിപ്പോ ക്ലിപ്പ് ഉണ്ടാക്കല് മാത്രമാവുമല്ലോ, ഈ ക്ലിപ്പ് മുറിക്കലൊക്കെ ഞങ്ങളിത് ആളത് ഫുള്ളായിട്ട് ഇവിടെ ഇടും, ഞങ്ങളിത് ഇവിടെ ഫുള്ളായിട്ട് ഇടും, മനസ്സിലായോ? ഞങ്ങളത് ഫുള്ളായിട്ട് ഇട്ടിട്ട് ജനങ്ങളെ കേൾപ്പിക്കും. എന്തായിരുന്നാലും ശരി, അബറജിനോട് പറയാനുള്ളത് നമുക്കൊരു വാദപ്രതിവാദം ഇതേ വിഷയത്തിൽ തന്നെയാണ് സംഘടിപ്പിക്കാടോ? എന്താ എനിക്ക് ഇതിങ്ങനെ ഒഴിഞ്ഞു മാറണം? എന്താ നീ ഭയങ്കരമായിട്ട് വാദപ്രതിവാദത്തിനുണ്ടോന്നൊക്കെ ഒഴിഞ്ഞു ഇതാകുന്ന ആളുകളല്ലേ നാട്ടുകാരോട്, നിങ്ങളെ റൂമിൽ വരുന്ന ആളുകളോട് എന്താ വാദപ്രതിവാദത്തിൽ വേടി? നീ എന്നെ വേണമെന്നില്ല, നിന്റെ മുത്തപ്പന്മാരും മുസ്ലിക്കന്മാരായാലും മതി, കുഴപ്പമില്ല. കോട്ടൂരാ നെട്ടൂരാ ഏത് ഊരായാലും കുഴപ്പമില്ല. ഓക്കെ, അതൊന്ന് പറ. ബഷീർ ഭായി, ചെറിയൊരു മര്യാദ കാണിക്ക്. നിങ്ങളിപ്പോ ഏകദേശം ഒരു 10-15 മിനിറ്റ് സംസാരിച്ചിണ്ടാവും, ഞാന് 18-20 സെക്കൻഡ് മാത്രം അല്ലേ. ഇതെന്തൊരു മര്യാദയാണ്! നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ വെറുതെ പ്രസംഗത്തറ പ്രസംഗം നിങ്ങളുടെ റൂമിൽ കാണിക്കുന്ന പ്രസംഗം അല്ലേ. ഇപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്ര സമയം സംസാരിച്ചിട്ടും നിങ്ങൾക്കിത് ശിർക്കാണെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞ റീസൺ
അത് അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പറയുന്നു. അതുകൊണ്ട് ശിർക്കനാഥൻ പറഞ്ഞത്. അപ്പൊ റഹീമ പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു? ആ റഹീമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹീമ പോലത്തെ റഹീമല്ല, അതായത് പിന്നെ റസൂലുള്ളാഹിക്ക് സ്വന്തമായി ഉണ്ടാവുന്ന റഹീമല്ല എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഏത് ഖുർആൻ പഠിപ്പിച്ചതുപോലെ മുഹിദ്ദീൻ ശൈഖിന് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? അങ്ങനെ മുഹിദ്ദീൻ ശൈഖിന് കഴിവ് കൊടുത്തുന്ന ഖുർആനിലുണ്ടോ എന്ന് ചോദ്യം അല്ലേ? അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിന്ന്. എന്തെന്ന്? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്ക് അല്ല എന്ന സുന്നിവാദം വളരെ വ്യക്തമാണ്. പിന്നെ ഇല്ലാ ശരീക്കന്ന്. അസ്സലാമു അലൈക്കും അബ്രജേ. കള്ളം പറയണ്ട, കള്ളം പറയണ്ട, അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. വ്യക്തമായിട്ട് ഒന്നുകൂടെ കേട്ടോ, മലയാളത്തിലാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കേൾവിക്ക് പരിധിയില്ല. അതുപോലെ വല്ല നിലത്തിൽ നിന്നും വിളിച്ചാൽ, ഏത് ഭാഷക്കാരൻ എവിടെ നിന്നു വിളിച്ചാലും, ഏത് ഭാഷക്കാരൻ എവിടെ നിന്നു വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും അത് കേൾക്കുമെന്നും ഞങ്ങൾ പറഞ്ഞ ഭാഗം നീ കോട്ടിമാറ്റുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മൈക്ക് ചാടി വിശദീകരിക്കേണ്ടി വരുന്നത്. മനസ്സിലായ? ഏത് ഭാഷക്കാരൻ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും അത് കേൾക്കും, അതായത് പരിധിയില്ലാത്ത കേൾവി. മനസ്സിലായ? ഖുറാബിയുടെ പണിയാണ് കോട്ടിമാട്ടല്, ഖുറാബിയുടെ പണിയാണ് കോട്ടിമാട്ടല്. ഇത് വ്യക്തമല്ലേ? ഏത് ഭാഷക്കാരൻ എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും സമയപരിധിയില്ല, ദൂരപരിധിയില്ല. ഏത് ഭാഷക്കാരൻ എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും കേൾക്കും എന്നുള്ള ആ ഒരു പരിധിയില്ലാത്ത കേൾവി, അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. അതാണ് ശിർക്കെന്ന് പറഞ്ഞത്. മനസ്സിലായി കാണും എന്ന് കരുതുന്നു, പക്ഷേ മനസ്സിലാകുകയില്ല. ഇലാ യൗമുൽ ഖിയാമ മനസ്സിലാകുകയില്ല. അതാണ്, വേറെ ഒന്നും പറയുന്നില്ല. ഇതൊന്ന് തെളിയിക്ക്. അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഔലിയായെ പറ, വെല്ലുവിളിക്കുന്നു ഞാൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഔലിയുടെ പേര് പറയുക, ഞാൻ ഒരു കണക്ഷനും ഇല്ലാതെ വിളിക്കും. വിളിച്ചാൽ അയാൾ കേൾക്കുകയും മറുപടി പറയുകയും ചെയ്താൽ ആ കഴിവ് ഉണ്ടെന്ന്, പരിധിയില്ലാതെ കേൾക്കാനുള്ള കഴിവുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിച്ചു തരാം. ഒരൌലിയായ പറ, കാന്തപുരം ഔലിയാണെന്ന് പറയുന്നുണ്ടല്ലോ, ഒന്ന് പറ. കാന്തപുരം ഔലിയാണെങ്കിൽ കാന്തപുരത്തിനെ വിളിക്ക്, കേൾക്കുമെന്ന് പറ. അല്ലെങ്കിൽ ഉള്ളാൾ ഞങ്ങളെ വിളിക്കുമെന്ന് പറ, ഞാൻ വിളിക്കാം. ഒന്ന് കേൾക്കട്ടെ. ഓക്കെ, മൈക്ക് അബ്രജ, മൈക്ക് ഫ്രീ, പറ. നിങ്ങള് വീണ്ടും വിഷയം മാറ്റി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെറിയ കുട്ടികൾ ചോദിക്കുന്ന പോലെ ഹനീഫ് ചോദിക്കുന്നത്. അതായത് അങ്ങനെ ഒരു ഔലിയ ഉണ്ടെങ്കിൽ, ഉണ്ട്, മൈക്ക് ചാടില്ലേ നിങ്ങൾ, അങ്ങനെ ഒരു ഔലിയ ഉണ്ടെങ്കിൽ അവരങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ പേര് ഞാൻ വിളിക്കട്ടെ. ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാമല്ലോ. എന്തെന്ന്? അള്ളാഹു നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ചോദിക്ക്, ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ ഹനീഫ് എന്തെങ്കിലും ഒന്ന് ചോദിച്ച് എനിക്ക് ഈ റൂമിനൊന്നും കേൾപ്പിച്ചു തന്നത്, അതിനുത്തരം തരുന്നത്, എന്തൊരു വിദ്യത്തരം നിങ്ങൾ പറയണത്? എങ്ങനെയാണ്, എങ്ങനെയാണ് പറയുന്നത്? പൊട്ടത്തനം പറയല്ല. പിന്നെ വീണ്ടും പറയുന്നു, വീണ്ടും പറയുന്നു. എന്ത്, നിങ്ങൾ ആദ്യം അത് ശിർക്കാണെന്ന് പറയാൻ ഉണ്ടായ റീസൺ എന്തായിരുന്നു? അള്ളാഹുവിന്റെ സിഫത്ത്, അതായത് അള്ളാഹുവിന് മാത്രമുള്ള കഴിവ്, അള്ളാഹുവിന് മാത്രമുള്ള കഴിവ്, പിന്നെ ആർക്ക് ചാർത്തുന്നു? അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ചാർത്തുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് എന്ത് ചാർത്തി കൊടുക്കുന്നു? അള്ളാഹുവിന് മാത്രമുള്ള കഴിവ്. അതല്ല, നിർത്തിക്കാളി. ഇതേ ഈ ചങ്ങാതി പിന്നെ വീണ്ടും വീണ്ടും ഉരുട്ടാണ്. വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടെ ഉത്തരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ് നിങ്ങളുടെ മൊയ്തീ ഷെയ്ഖും നിങ്ങളുടെ കേരളത്തിലെ കുബൂരികളുടെ ശവപൂജക്കാരായിട്ടുള്ള സമസ്തക്കാരുടെ വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വായിക്കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകുന്നു. നിങ്ങൾ പറഞ്ഞാണ് പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കണില്ല. ഞങ്ങൾക്ക് അള്ളാഹു എങ്ങനെയാണ് ഉത്തരം ചെയ്യാന്നുള്ളത് അള്ളാന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും അവർക്ക് ഉത്തരം കൊടുക്കുന്നു അള്ള പറഞ്ഞില്ല. ആ നിമിഷം വായി കൂടുന്നതിനേക്കാളും മുമ്പ് ഉത്തരം കൊടുക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായോ? അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, അള്ളാഹു പറഞ്ഞതാ, ഉജീബു ദഅവത്ത ദായിറദാൻ ഫലിയസ്തജീബൂലീ വൽയുഅ്മിനൂ ബീ ലഅല്ലഹും യർശുദൂൻ وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين
അള്ളാന്റെ ഖുർആനിലുള്ള ആയത്തുകളാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പക്ഷേ അള്ളാഹു ഉത്തരം ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹു ഇഷ്ടത്തിനനുസരിച്ച് ഉത്തരം ചെയ്യും. അത് എപ്പോ ഉത്തരം കൊടുക്കണം അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്, സൃഷ്ടികളായ നമ്മളല്ല. അതേസമയം നിങ്ങൾ ജനങ്ങളോട് പറയുന്ന വിശ്വാസം എന്താണെന്നുള്ള അറിയോ? നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്താണെന്നുള്ള അറിയോ? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്തീ ഷെയ്ഖ് എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഉത്തരം ചെയ്യും. വായ കൂടുന്നതിനേക്കാളും മുമ്പ് ഉത്തരം ചെയ്യുന്ന പറഞ്ഞത്, വിളിക്കടോ നിങ്ങളുടെ കാന്തപുരണ്ടല്ലോ, നിങ്ങളല്ലേ പറയല്, ഇന്നലെയും പറഞ്ഞല്ലോ, എന്താ ചങ്ങായിയുടെ പേര്, ആ കള്ളൻ മന്ത്രി ഉണ്ടല്ലോ, സി എം ഇബ്രാഹിം എന്ന് പറയുന്ന നാട്ടുകാരുടെ പണം മുഴുവൻ കട്ടുകൊണ്ട് മുടിപ്പിച്ചുകൊണ്ട് ഒരുപാട് കോടിക്കണക്കിന് ഉറുപ്പിയ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ചങ്ങായി ഉണ്ടല്ലോ, അവൻ പറഞ്ഞെന്താ, ഈ ഇരിക്കുന്ന സാധാതീങ്ങളെ കൈവാണ്, ഈ ഇരിക്കുന്ന ഔലിയാക്കന്മാര് ഉള്ളാളം തങ്ങയുടെ കൈവാണ്, കാന്തപുരം എന്ന് പറഞ്ഞാല് അതൊന്നല്ല മക്കളെ, മടവൂര് ഷെയ്ഖിന് കഴിവുണ്ട്, ഇതൊക്കെയല്ലേ നിങ്ങള് പറഞ്ഞു, വിളിക്ക് വിളിക്ക് ഇവിടുന്ന്, അള്ളാഹു ഉദ്ദേശിച്ചാൽ വായ്പൂടെ ഉത്തരം നൽകും എന്ന്. അതെ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി വിളിക്ക്, നിങ്ങള് വിളിക്ക്, വായ്കൂടെ ഉത്തരം ചെയ്യും എന്നുള്ള പരിധിയില്ലാത്ത കഴിവ്, എവിടുന്ന് വിളിച്ചാലും ഏത് കാര്യത്തിന് വിളിച്ചാലും ഏത് അവസരത്തിൽ വിളിച്ചാലും മൊയ്തീ ഷെയ്ഖ് ഉത്തരം ചെയ്യും, വായ് കൂടാ ഉത്തരം ചെയ്യും. നിങ്ങൾ ജനങ്ങളോട് പഠിപ്പിക്കണല്ലേ, വായ് കൂടുന്നതിനേക്കാൾ മുമ്പ് ഉത്തരം ചെയ്യും നിങ്ങൾ ജനങ്ങളോട് പഠിപ്പിക്കണല്ലേ. അത് തന്നെയാണ്, അത് ശിർക്കാണ്, കുഫറാണ്. അള്ളാഹുവിന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത വിശ്വാസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അത് കൊടുത്ത കഴിവിൽ നിന്ന് പറഞ്ഞാലും ശരി, കൊടുക്കാത്ത കഴിവിൽ നിന്ന് പറഞ്ഞാലും ശരി, അള്ളാഹു ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ اللَّهُ. മക്കയിലെ മുശ്രിക്കുകളോട് അള്ളാഹു ചോദിക്കാൻ വേണ്ടി പറയുകയാണ്, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പറയും അള്ളാഹു ആണ്. എന്നിട്ട് അള്ളാഹു പറയാ, ഖുൽ, നബിയെ പറയു, ഈ നിങ്ങൾ വിളിച്ച് തേടുന്ന ആളുകളുണ്ടല്ലോ, ഈ നിങ്ങൾ വിളിച്ച് തേടുന്ന ആളുകളുണ്ടല്ലോ, അഫറായിത്തുമാ തദഊന മിന്ദൂനില്ല ഇൻ അറാദനി അല്ലാഹു ബിദ്ദുറിൻ. അതെ, എന്തെങ്കിലും ദുർബ് ബാധിച്ചാൽ, ഉപദ്രവമുണ്ടായാൽ അത് നീക്കിത്തരുവാൻ നിങ്ങളുടെ ഈ മൊയ്തീ ഷെയ്ഖിന് കഴിയുമോ? പടച്ചോൻ ചോദിക്കണതാ. ഔ അറാദനി ബിറഹ്മത്തിൻ, അതെ അതല്ല, ഒരു റഹ്മത്ത് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നീക്കിക്കൊടുക്കുവാൻ നിങ്ങളുടെ ഈ മൊയ്തീ ഷെയ്ഖിനോ അമ്പർത്ത തങ്ങൾക്കോ മോനമ്പത്ത ചേച്ചിക്കോ മടവൂര ഈ മടവൂരപ്പാപ്പാക്കോ കഴിയുമോ? അള്ളാഹുവിന്റെ ചോദ്യം, വല ഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ ലയഖൂലന്നല്ലാഹ് ഖുൽ അഫറായിതും മാ തദഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദ്ദുറിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി ഖുൽ. നബിയെ പറയുക, പ്രഖ്യാപിക്ക്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അതെ അവരിലാണ് അള്ളാഹ്, അവരിലാണ് സത്യവിശ്വാസി ബരമേൽപ്പിക്കുന്നത്, അവരിലാണ് തവക്കുലി ചെയ്യേണ്ടത്, അവരിലാണ്. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, അതെ ഫഅബുദുഹു വയതവക്കലു അലൈഹി, അതെ അവനിൽ മാത്രം അവനെ മാത്രം ആരാധിക്കുക, വയതവക്കലു അലൈഹി, അവനിൽ മാത്രം ബരമേൽപ്പിക്കുക, അവനിൽ എല്ലാ കാര്യങ്ങൾക്കും അവനെ ബരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവനാണ് മുസ്ലിം, അല്ലാത്തവൻ കാഫറാണ്, അല്ലാത്തവൻ മുശ്രിക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് തേടുന്നവൻ, അത് മൊയ്തീ ഷെയ്ഖിനോട് തേടിയാലും മമ്പർത്ത തങ്ങളോട് തേടിയാലും മനമ്പത്ത ചേച്ചിയോട് തേടിയാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയാലും മഹ്ലൂക്കുകളോട് തേടാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനോട് മാത്രം തേടാനാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ എന്നാണ് പടച്ചവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അബ്റജ് ഇത്രയും നേരം ഓതിയാലോ, ഏതെങ്കിലും ഒരാരായത്തെങ്കിലും എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരായത്തെങ്കിലും എടുത്തുകൊണ്ട് ഇതാ അയാ ഞങ്ങളെ വാദം ഇന്നതാണ് എന്ന് സമർത്ഥിക്കാന് ചങ്ങായിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ക്ലിപ്പുണ്ടാക്കുന്ന പരിപാടിയല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പറയുന്ന വാദത്തിനനുസൃതമായി ഏതെങ്കിലും ഒരു ആയത്തോ ഹദീസോ എടുത്തു പറ, അവിടെയാണ് നിന്റെ ഉങ്കും ഹൂക്കും ഒക്കെ കാണേണ്ടത്. ഓക്കെ. ആയത്തൊന്നും ഓതേണ്ടി വന്നിട്ടില്ലല്ലോ. നിങ്ങളിപ്പോഴും ചോദ്യങ്ങൾക്കൊന്നല്ല ഉത്തരം പറയുന്നത്, നിങ്ങൾ റൂമിൽ നടത്തുന്ന പ്രസംഗം, റൂമിൽ നടത്തുന്ന പ്രസംഗം ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ? വിളിച്ചാൽ അവര് കേൾക്കൂല്ല,
ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ, അനക്ക് ആയത്തും അദീസൊന്നും ഓരാൻ പറ്റില്ല. ഓതുന്ന ആളെ കൊണ്ടെന്നിട്ട് ഒരു വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ? മറുപടി പറയും. ഓതുന്ന ആളെ കേട്ടിട്ട്, കാരണം മനസ്സിലായി, ഇപ്പൊ മൂപ്പർക്ക് ആയത്തൊന്നും ഓതിയിട്ട് കാര്യമില്ല. ഓതുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരു വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നീയൊന്നും വാദപ്രതിവാദത്തിന് ഉണ്ടാവില്ല. നിന്റെ മുത്തപ്പൻ മറ്റാചെങ്ങായിണ്ടല്ലോ ജിഷാനുമായി ഓം കഴിഞ്ഞ് ഇന്നലെ മിനിഞ്ഞാന്ന് പിന്നെ ലബ്ബാദാരിമിയായിട്ട് രണ്ട് ചോദ്യം മൂപ്പര് ചോദിച്ച്, പിന്നെ മൂപ്പര് മുങ്ങി. പിന്നെ കോട്ടൂര് വരുന്നു, കോട്ടൂര് അഹാ ഹിഹി അഹാ ഹിഹി പൊടിയരിക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് കൊറേ കളിച്ച് അവസാനം അവും പോയി. അവസാനം അതും ആകെ ഫ്രീസായി. അത് ഫോൺ കിളിപ്പുണ്ടാക്കലല്ല മക്കളേത്, ഇത് വാദപ്രതിവാദമാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തുമാണ് ഇവിടെ പ്രമാണം. നിങ്ങളെ നിന്റെ വായിലെ നാവിന്റെ ആ വളവും തിരിവൊന്നുമല്ല ഇവിടെ പ്രമാണം. അതുകൊണ്ട് അനക്ക് പറ്റൂച്ചെങ്കിൽ നീ ആരെ വേണമെങ്കിലും കൊണ്ടുവരെ, ഏത് ആളുകളെ വേണമെങ്കിലും കൊണ്ടുവരെ, നമുക്ക് വാദപ്രതിവാദം നടത്താം. ഈ വിഷയം തന്നെ ആയിക്കോട്ടെ, എന്തിനാ നീ കാരണം ഇപ്പോൾ ഇവിടെ 4 മണി ആകാനായി ഇപ്പോ സുബൈ വാങ്ങി കൊടുക്കുന്നത്? അതായത് ഇനി ഉറങ്ങാൻ നേരം ഉണ്ടാവും, അല്ലാഹു അലം, ഒരു ലേശെങ്കിലും കിടന്ന് ഉറങ്ങണ്ടേ? അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, നീനക്ക് ഇത് ഇത് ഇതിന് മാത്രമേ നമ്മൾ നോക്കണ്ടുള്ളൂ. ഇനി ഇനി കൂടുതൽ നേരം ഇരിക്കണോ? വേണ്ടല്ലോ, ഇനി കൂടുതൽ നേരം ഇരിക്കണോ? കാരണം എനിക്ക് മനസ്സിലായില്ലേ, കുറെ വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അബറജിന് മൈക്ക് എടുത്തുകൊണ്ട് എന്നാണ് നമ്മളുടെ ഈ വാദപ്രതിവാദം. ഈ വിഷയം തന്നെ ആയിക്കോട്ടെ, ടൈമും അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. പറയും. ആ 3:45 അതുകൊണ്ടാ എനിക്ക് വയ്യേ. നിങ്ങൾക്ക് മാത്രമാണ് അതൊക്കെ ഹനീഫിനെ കൊണ്ട് തട്ടക്ക് പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് വയ്യ, നിങ്ങൾ പൊക്കോളൂ. ഇവിടെ 1, 2, 3, 4, 5 അതല്ല, ഉരുളണ്ടാളെ മോനെ, ഉരുളണ്ട. നീ പിന്നെ നിന്റെ സ്വന്തം ജോലി ആയിരിക്കാം. ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ മറ്റുള്ള പല കമ്പനികളിലൊക്കെ ജോലിയുള്ള ആളുകളാ, അവരുടെ ജോലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ തയ്യാറുണ്ടോ ഇല്ലേ? മൈക്കെടുത്തിട്ട് പറഞ്ഞൂടെ, എന്താ പേടി? നീ വലിയ വാദപ്രതിവാദ വീരനല്ലേ, ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര ചർച്ചയും മധ്യസ്ഥനൊക്കെ ആകുന്ന ആളല്ലേ, നീ ഒരുപാട് ഭയങ്കര കഴിവുകളുള്ള പ്രഗത്ഭമതിയല്ലേ. മൈക്കെടുത്തിട്ട് പറ, ധൈര്യമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പിന്നെ ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ട്. അതാ പറഞ്ഞത്, മൈക്ക് നിങ്ങൾക്ക് തരാം, മൈക്കെടുത്തോ, ഇതാ സംസാരിച്ചോ, ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. കാരണം ഇപ്പൊ ഇത്രയും നമ്മൾ ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറായി ഇവിടെ ചർച്ച ചെയ്യുന്നു, അതിലൊരു കാര്യം നിനക്ക് ഇപ്പോഴും അന്തം കയറിയിട്ടില്ല. കാരണം അങ്ങനെയാണ്, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഈ വിഷയത്തിൽ. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ഇതാണ് ഇട്ടാ, ഇനി നമ്മൾ കൂടുതൽ നേരം ചർച്ച ചെയ്യുന്നില്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, ചർച്ച ചെയ്യാൻ വാദപ്രതിവാദം നടത്താൻ ധൈര്യമുണ്ടെങ്കിൽ നോക്കോ. വാദപ്രതിവാദമല്ലേ രണ്ടെന്നല്ല നടന്ന് പൊട്ടിപ്പാലിതായത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴും ശിർക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ബഷീറെ, ഇന്ന് നിങ്ങൾ ഇപ്പോഴും കൂടുന്നുമ്പോ വാദപ്രതിവാദത്തിന് വിളിക്കുക. രണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എങ്ങനെ സ്ഥാപിക്കണമെന്നാ പ്രജേ, എങ്ങനെ സ്ഥാപിക്കണമെന്നാണ്? ഈ മൗലൂദ് കിതാബിൽ നിന്ന് വായിച്ച് ശിർക്കാണെന്ന് പറഞ്ഞു തരണമെന്നാണ് അബ്രജ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇത് ഉത്തരം കിട്ടിയില്ല, ഉത്തരം കിട്ടിയില്ല, ഉത്തരം കിട്ടിയില്ല എന്നുള്ള ഈ ഒരു, അത് ആരെങ്കിലും എഴുതി തന്നെങ്കിൽ അത് വായിക്കാതെ ഞങ്ങൾ പറയുന്നത് വളരെ വ്യക്തമാണ് കേട്ടോ. വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് പരിധിയില്ലാത്ത കേൾവി, പരിധിയില്ലാത്ത കേൾവി മുഹീദ്ദീൻ ഷെയ്ഖിന് വകവെച്ചു കൊടുക്കുന്നു. ആ പരിധിയില്ലാത്ത കേൾവി അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ ഉള്ളൂ, മനസ്സിലായ? പരിധിയില്ലാത്ത കേൾവി അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ കേൾവി, ആ ഒരു കഴിവ് മുഹീദ്ദീൻ ഷെയ്ഖിന് വകവെച്ചു കൊടുക്കുന്നു. നിന്റെയും എന്റെയും ഒക്കെ കേൾവിക്ക് പരിധിയുണ്ട്, അതാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊക്കെ നാളെ ഡ്യൂട്ടിയുണ്ട്, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ കമ്പനി ബോൺസ് ചെയ്യും, അല്ലാതെ ഞങ്ങളാരും ഈ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരല്ല, മനസ്സിലായ? ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരല്ല ഞങ്ങളാരും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് ക്ലിപ്പുണ്ടാക്കുകയും ഒരുപാട് വെല്ലുവിളി നടത്തുകയും ചെയ്യുന്ന ആളാണല്ലോ സംവാദത്തിന്. ഫോൺ ചെയ്യുന്ന, ഫോൺ എല്ലാവരെയും ഫോൺ ചെയ്യുന്ന ആളല്ലേ. മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ആരുടെയും ശമ്പളം വാങ്ങുന്നില്ല മിണ്ടാതിരിക്കാൻ. ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാ, അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ മിണ്ടും, ഒരു സംശയം വേണ്ട.
ഒരുപാട് വാദപ്രതിവാദത്തിന് വെള്ളി വിളിക്കുന്നതല്ലേ, ഫോൺ ക്ലിപ്പ് ഉണ്ടാക്കുന്നതല്ലേ, എല്ലാരും കട്ടുമുറിക്കുന്നതല്ലേ, എന്താണ് ഒരു സംഭവത്തിന് വിളിച്ചത്, പിന്നെ ആരാണ് പൊട്ടിയത്, ആരാണ് പാളിഷ എന്നൊന്നും പറയേണ്ട കാര്യമില്ല ബ്രജെ. അതൊക്കെ ജനങ്ങൾ അറിഞ്ഞ കാര്യമല്ലേ, കഴിഞ്ഞുപോയ കാര്യം, അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ വിവരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ടെങ്കിൽ പറ, അടുത്തത് നമുക്ക് നടത്താം. ഇപ്പോഴത്തെ ഈ വിഷയം തന്നെ ആയിക്കോട്ടെ. ഈ മരണപ്പെട്ടുപോയ മുഹീദ്ദീൻ ഷെയ്ഖ്, മനമ്പത്തെ ചേച്ചി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചേട്ട, ഉപ്പസ്വാമി, ഇവരെയൊക്കെ വിളിക്കുന്നത് ഷിർക്കാന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം. അതല്ല ഷിർക്കല്ല തൗഹീദാന്ന് നിങ്ങൾ തെളിയിച്ചോ. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ പോവുകയാണ്, കാരണം നാളെ ഡ്യൂട്ടിയുണ്ട്. ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാ ദിവസവും സൗദി സമയം ഒരു മണിക്കാണ് ഞാൻ രാത്രിയിലെ ചോറ് കഴിക്കുന്നത്. ഇതുവരെ കഴിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോ നാ നിർത്ത, അതാ നല്ലത്. ഓ, ഈ അബ്രജ് ഒന്നും കൂടി മൈക്കെടുത്തിട്ട് എന്നാണ് വാദപ്രതിവാദത്തിന് എന്നുള്ളത് അതൊന്ന് പറഞ്ഞുതരാം. എന്നാണ് റെഡി എന്നുള്ളത്, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിന്റെ ആളുകളുമായിട്ട് തീരുമാനിച്ചിട്ട് വിളിച്ച് പറഞ്ഞാലും മതി. ആ വിവരം ഒന്ന് പറഞ്ഞുതരാം. ഈ വിഷയം തന്നെ ആയിക്കോട്ടെ. ഈ വിഷയം വാദം എന്ന് നിങ്ങൾ ഏതായാലും പറഞ്ഞല്ലോ, പ്രതിവാദവും പറഞ്ഞു കഴിഞ്ഞു. വാദം നിങ്ങൾ ചോദിച്ച കാര്യം, അത് ഷിർക്കാണോ? ഞങ്ങൾ പറഞ്ഞു ഷിർക്കാണ് മൊയ്തീഷയിനോട്. അത് സാധാരണഗതിയിൽ ഇപ്പോ ഈ നിങ്ങൾ എഴുതാറില്ല ഈ കാര്യത്തിൽ, ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു ഇതിന് തയ്യാറാകാറില്ല. അപ്പൊ അത് കുടുങ്ങിക്കെടുക്കുകയാണ്, അത് കുടുങ്ങിക്കെടുക്കുകയാണ്. മുജാഹിദുകളുമായി വാദപ്രതിവാദം നടത്തുമ്പോൾ വാദം എഴുതാന് മൊയ്തീഷക്കന്മാർക്ക് വലിയ അടങ്ങറാം. നാട്ടുകാരോട് പറയുന്ന കാര്യം സാധാരണ പറയലില്ല. എന്തായാലും ഇപ്പൊ അബ്രജ് അത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും നാട്ടുകാരോട് പല രീതിയിലും പറയലുണ്ട്. അതേസമയം വാദപ്രതിവാദത്തിന് വാദം എഴുതാൻ വരുമ്പോ മൊയ്തീഷക്കന്മാർക്ക് പല തന്ത്രങ്ങളുമാണ്. അല്ല മൊയ്തീഷരെ എന്താണെന്ന് എഴുതിയാൽ, മഹാന്മാരോട് കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തിഗാസ നടത്തുന്നത് ഷിർക്കല്ല. ഇതാ പറയല്. ഇതിപ്പോ ക്ലിയർ ആയിട്ട് മൊയ്തീ ഷെയ്ഖയെ രക്ഷിക്കണേ, മൊയ്തീ ഷെയ്ഖയെ എന്റെ അസുഖം മാറ്റണേ എന്ന് അബ്രജ് തേടുകയാണ്. ആ തേട്ടം ഷിർക്കാണോ എന്നാണ് അബ്രജ് ചോദിച്ചത്. അവിടെ വളരെ കൃത്യമായി പറയുന്നു, അള്ളാഹുവിന്റെ ഖാദിർ എന്ന് പറയുന്ന സിഫത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും, ഏത് കാര്യത്തിന് വിളിച്ചാലും, ഏത് സന്ദർഭത്തിൽ വിളിച്ചാലും ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി അബ്രജ് വിളിക്കുന്നത് വിളി, അത് ഷിർക്കാണ്. അത് കൊടുത്ത കഴിവിൽ നിന്നായാലും ശരി, കൊടുക്കാത്ത കഴിവിൽ നിന്നാണെങ്കിലും ശരി, മൊയ്തീ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തേടുന്നത് ഹിജ്റ 560 മരണപ്പെട്ടുപോയ മൊയ്തീ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തേടുന്നത് ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. വാദവും കഴിഞ്ഞു, പ്രതിവാദവും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അബ്രജ് മൈക്കെടുത്തിട്ട് പറഞ്ഞോ എന്നാണ് നമ്മുടെ ഈ ചർച്ച ഇനി തുടർന്ന് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഇപ്പൊ അറിയിച്ചില്ലെങ്കിൽ പിന്നെ അറിയിച്ചാലും മതി. മൈക്കെടുക്കുക, ആ തീരുമാനം ഒന്നിട്ട് പറഞ്ഞോളി. പിന്നെ നിങ്ങൾ എന്നെ കൊണ്ട് മൈക്കിൽ സംസാരിപ്പിക്കുന്നേയില്ല. അതായത് സംവാദത്തിന് വാദം എഴുതാന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ എന്ന് നിങ്ങളെ കൊണ്ട് എഴുതിക്കാന് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു അല്ലെ? നിങ്ങൾ പൊതുജനങ്ങളോട് എപ്പോ എന്ത് പറയോ? ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ എന്ന വ്യത്യാസമില്ലാതെ കുഞ്ഞീത് മനുദ്ധനിയുടെ ആ ഒരു ഡെഫിനേഷൻ പറയാറുണ്ട്. അതൊന്ന് വാദായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അതൊക്കെ കഴിഞ്ഞതൊക്കെ ജനങ്ങൾ കേട്ടതല്ലേ, ഇനി കഴിയാനിരിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ സംസാരം. കഴിഞ്ഞതൊക്കെ ജനങ്ങൾ കേട്ട് അവർ വിലയിരുത്തി. അതെന്തിനാണ് അവരുടെ കഴിഞ്ഞത്? ഇപ്പൊ ഇവിടെ പറയുന്നത് അവലോകനമല്ല, കഴിഞ്ഞ സംവാദത്തിന്റെ അവലോകനമല്ല ഇവിടെ പറയുന്നത്. അവലോകനത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ അവലോകനം നടന്നല്ലോ. കഴിഞ്ഞ സംവാദത്തിന്റെ അവലോകനം ഞങ്ങൾ നടത്തുന്നുണ്ടോ? ഒരു ബേജാറും ഇല്ല. ഉണ്ടെങ്കിൽ പറ, ഇപ്പൊ പറയുന്നത് ഈ അള്ളാഹു പരിധിയില്ലാത്ത കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസം, പരിധിയില്ലാത്ത കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പരിധിയില്ലാത്ത കഴിവ് അള്ളാഹു അല്ലാത്തവർക്കില്ല. ആ കഴിവ് ആർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ ചെറുക്കാണ്. ഒന്നുകൂടെ കേട്ടോ, പരിധിയില്ലാത്ത കഴിവ് സൃഷ്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്. അതാണ് ഞങ്ങളുടെ വാദം. അത് ഷിർക്കല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്ക്, ഉണ്ടെങ്കിൽ ഇപ്പൊ സമ്മതിക്ക്, നമുക്ക് പിരിയാം. വെറുതെ കഴിഞ്ഞ സംഭവത്തിന്റെ അവലോകനത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. എന്താ നിങ്ങൾക്ക് ഇത്ര ബേജാറ്? ഞാനൊരു മിനിറ്റ് സംസാരിച്ചാല് നിങ്ങളുടെ വഹാബി പ്രസ്ഥാനം പൊട്ടി പൂട്ടിപ്പോവോ? നിങ്ങൾ എന്താണ് മൈക്കാടുന്നത്? തൊട്ടു മുന്നല്ലേ അബൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുറാബി പ്രസ്ഥാനം ഇല്ലാതാകുന്ന പേടി കൊണ്ടാണോ നീ സംഭവത്തിന് തയ്യാറാകാത്ത? അതറിയട്ടെ, ഈ ഖുറാബി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ഇല്ലാതാകും, അതുകൊണ്ടാണോ നീ ഇപ്പൊ ഈ സംവാദത്തിന്? ഞാനിപ്പോ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, പരിധിയില്ലാത്ത കഴിവ്
ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകും ഞങ്ങളുടെ വാദം. ആ ഇപ്പോഴേ റെഡിയാണ് എങ്കിൽ പിന്നെ റെഡിയാണെങ്കിൽ അത് ഇപ്പൊ മൈക്കെടുത്ത് പറഞ്ഞു ഞങ്ങൾ റെഡിയാണെന്ന്, ദിവസം നിശ്ചയിച്ചോ, ഒരു പ്രശ്നവുമില്ല. പരിധിയില്ലാത്ത കഴിവ് അല്ലാഹു അല്ലാത്തവർക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് ഞങ്ങളുടെ വാദം. ഇപ്പോഴേ റെഡിയാണ്, ഓക്കെ ഞങ്ങളും റെഡിയാണ്, ഇൻഷാല്ലാ നമുക്ക് വെള്ളിയാഴ്ച നടത്താം, സമയം മാത്രം തീരുമാനിച്ചാൽ മതിയല്ലേ. ഇനി ഹലോ, ഇപ്പൊ ശിർക്കിന്റെ ഡെഫിനിഷൻ എല്ലാം മാറി. ഇപ്പൊ കുഞ്ഞീദ് മദനിയുടെ ഡെഫിനിഷൻ മൈക്ക് ചാടലട്ടെ. കുഞ്ഞീദ് മദൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ വന്ന നീ കുഞ്ഞീദ് മദനി അല്ലല്ലോ ഇവിടെ തുടങ്ങിയത്, കുഞ്ഞീദ് മദനിയാണ് ഇവിടെ തുടങ്ങിയത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു മുടിയുടെ കാര്യം ചോദിച്ചു, അതിനെ കുറിച്ച് നീ കമാന്ന് മിണ്ടിയില്ല, ബബബ അടിച്ച് ചിരിച്ച് കളിച്ചു പോയി. കുഞ്ഞീദ് മദനിയുടെ കാര്യമല്ലോ, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ അത് ശിർക്കാകുമോ എന്നാണ് നീ ചോദിച്ചത്. അത് ശിർക്കാകുന്ന കാര്യമാണ് പറഞ്ഞു തന്നത്, അത് തന്നെയാണ് പറയുന്നത്. അതെങ്ങനെ ശിർക്കാകുന്നു? പരിധിയില്ലാത്ത കഴിവ്, ആ കഴിവ് അല്ലാഹു അല്ലാത്തവർക്ക് വെച്ചു കൊടുത്താൽ അത് ശിർക്ക്, മനസ്സിലായ? കുഞ്ഞീദ് മദനിയുടെ കാര്യം ചോദിച്ചല്ലോ തുടങ്ങിയത്, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ശിർക്കാണോ എന്നല്ലേ ചോദിച്ചത്. അതാ കുഞ്ഞീദ് മദനി പറഞ്ഞ ശിർക്കാണോ എന്നാണ് ചോദിച്ചത്, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുകയാണ്. തുടക്കം എങ്ങനെയായിരുന്നു? കുഞ്ഞീദ് മദനി പറഞ്ഞ കാര്യത്തിലായിരുന്നോ തുടങ്ങിയത്? ഇപ്പൊ കുഞ്ഞീദ് മദനിയിലോട്ട് പോവുക അല്ലേ. ഒരു മദനിയെ തള്ളുകയില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ എല്ലാവർക്കും തെറ്റുപറ്റും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എല്ലാവർക്കും തെറ്റുപറ്റുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്, മനസ്സിലായ? കുഞ്ഞീദ് മദനിയിലല്ല മോൻ തുടങ്ങിയത്. ഇപ്പൊ എന്താ മുഹീദ്ദീൻ ഷെയ്ഖിനെ നീ തള്ളിയ? മുഹീദ്ദീൻ ഷെയ്ഖിനെ നീ തള്ളിയല്ലോ. മുഹീദ്ദീൻ ഷെയ്ഖിനെ തള്ളിയിട്ട് കുഞ്ഞീദ് മദനിയുടെ അടുത്ത് ഇസ്തിഗാസ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പം വിളിക്കുമോനെ മുഹീദ്ദീനെ തന്നെ. പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് കൊച്ചുപിള്ളേർ ചോദിക്കുന്ന ചോദ്യമാണെന്ന് പറഞ്ഞ് നീ അവോയ്ഡ് ചെയ്യണ്ട. ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കണം? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഔലിയ, ഏതെങ്കിലും ഒരു ഔലിയ, സമസ്തക്കാരന്റെ ആകട്ടെ, ഏതെങ്കിലും ഒരു ഔലിയയുടെ പേര് പറയുക, ഞാൻ ഇവിടെ ഇരുന്നോണ്ടും വിളിക്കും. നീ പറയുന്ന ഔലിയ വിളി കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്താൽ നീ പറയുന്നതെല്ലാം അംഗീകരിച്ചുതരാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തുകൊണ്ട് പറയുന്നില്ല ഇന്ന ഔലിയ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന്? കുറുന്തോട്ടിക്ക് ഈ ഉണങ്ങി കഴിയുമ്പോൾ കുറുന്തോട്ടിക്ക് ശക്തി കൂടുന്ന കണക്ക് ചത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഔലിയാക്ക് ശക്തി കിട്ടത്തുള്ളൂ അല്ലെ? ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഔലിയാക്ക് ശക്തിയില്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി. വേണ്ട, നിങ്ങൾ ഇപ്പൊ നടത്തിയ മുടിയമ്പലം ഉണ്ടല്ലോ, മുടിയമ്പലത്തിന് തറക്കല്ലിടാനായിട്ട് മരിച്ചുപോയ ഏതെങ്കിലും ഒരാളെ വിളിച്ചൊന്ന് തറക്കല്ലിടീര്, എന്താ ഇടിയിക്കാത്തത്? അതേ ഖുറാബികളെ നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ ഈ ഖുറാബി സംസ്കാരമാണ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ ഇട്ട മുടിയമ്പലം, ആ മുടിയമ്പലത്തിന് തറക്കല്ലിടാനായിട്ട് മരിച്ചുപോയ ഏതെങ്കിലും ഒരാളെ വിളിക്കായിരുന്ന എന്താണ്? എന്താ വിളിക്കാതിരുന്ന ഖുറാബി? അതെ, എന്താണ് ഖുറാബി വിളിക്കാതിരുന്നത്? മരിച്ചുപോയ ഏതെങ്കിലും ഒരാളെ വിളിച്ച് തറക്കല്ലിടിക്കായിരുന്ന എന്താണ്? അത് നടക്കുകയല്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത് തന്നെയാണ് ഖുറാബികളുടെ സംസ്കാരം, ജനങ്ങളെ പറ്റിക്കല്. എപ്പൊ വിളിച്ചാലും കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എന്ന് പറയും, എന്നിട്ട് വരികയില്ല. എന്നിട്ട് മരിച്ചുപോയവരാരെ ഒരു കാര്യത്തിനും വിളിച്ച് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയല്ല, വരുമെന്ന് മാത്രം പറയും. എന്തൊരു ഗതികേടാണ് ഖുറാബികളുടെ, നിങ്ങളെ ഗതികേട്. അള്ളാഹു അക്ബർ. അപ്പൊ കുഞ്ഞീദ് മദനിക്ക് തെറ്റുപറ്റി, അതായത് പ്രവാചകനല്ലാത്ത ആളുകൾക്ക് തെറ്റുപറ്റും. ഇപ്പൊ എന്താണ് ശിർക്ക്? പരിധിയില്ലാത്ത കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നത് ശിർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നീ വന്ന് ചോദിച്ചത് എന്താണ്? കുഞ്ഞീദ് മദനിയുടെ കാര്യമാണോ നീ ഇവിടെ ചോദിച്ചത്? മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് എങ്ങനെ ശിർക്കാകുന്നു അത് ഞങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നു. അപ്പൊ നീ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിട്ടിട്ട് കുഞ്ഞീദ് മദനിയുടെ അടുത്ത് ഇസ്തിഗാസയ്ക്ക് പോകാൻ തുടങ്ങി, മനസ്സിലായ? കുഞ്ഞീദ് മദനിയെ വിളിച്ചിട്ട് കുഞ്ഞീദ് മദനിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ തുടങ്ങി. മുഹീദ്ദീൻ ഷെയ്ഖിനെ തന്നെ വിളിക്ക് മുഹീദ്ദീൻ ഷെയ്ഖിനെ, കാണട്ട നിന്നെ രക്ഷിക്കുന്നത്, വിളിക്ക്, യാ മുഹീദ്ദീൻ എന്ന് വിളിക്ക്, കാണട്ട. ഡെഫനിഷൻ ഒന്നും അല്ല നീ ആദ്യം തന്നെ ചോദിച്ചത്, ഇത് ശിർക്കാകുന്ന കാര്യം ചോദിച്ചത്, അത് തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞു തന്നത്, ഇത് ശിർക്കാകുന്ന എന്ത് കാരണമെന്ന്. അനീഫ, നീ എന്തായാവുന്നത്? അതായത് കുഞ്ഞീദ് മദനിക്ക് തെറ്റുപറ്റി എന്ന് കൃത്യമായി പറഞ്ഞില്ലേ? പ്രാധാന്യമില്ലാത്ത ആളുകൾക്ക് തെറ്റുപറ്റും. ആ ഡെഫിനിഷൻ മാറ്റി ഇന്നത്തെ ഡെഫിനിഷൻ എന്താ ശിർക്കിന്റെ? പരിധിയില്ലാത്ത കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നത് ശിർക്ക്. കുഞ്ഞീദ് മദനിന്റെ ശിർക്ക് എന്തായിരുന്നു? മറന്ന, അനീഫ മറന്നിട്ടുണ്ടോ? അത് എന്താ? ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കും.
സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതെ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആരായാലും പരിധിയില്ലാത്ത കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയം വേണ്ടത്. അത് ജീവിച്ചിരുന്നാലും മരിച്ചാലും. പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയായ നീ പറ, നീ ആൺകുട്ടിയാണെങ്കിൽ പറ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയായ. ജനങ്ങളെ പറ്റിക്കരുതും. കാന്തപുരം ചത്തു കഴിയുമ്പോ പിന്നെ ഔലിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ജാറ മൂടുമല്ലോ. ഇപ്പൊ പറ, കാന്തപുരം ഔലിയാണോ? ഞാൻ വിളിക്കാം. ഇപ്പൊ പറ, കാന്തപുരം ഔലിയാണോ? ആ അന്നേരം അതല്ല ചർച്ച, അതല്ല ചർച്ച. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് ഷിർക്കാണോ? എന്തുകൊണ്ട് ഷിർക്കാണ്? അതാണ് പറഞ്ഞു തന്നത്. മനസ്സിലായ? അതാണ് മോനെ പറഞ്ഞു തന്നത്. അല്ലാതെ നീ കുഞ്ഞീന്ന് മതിയിലോട്ട് പോയാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയായ ഇങ്ങോട്ട് പറഞ്ഞതാ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയായ പറഞ്ഞ കാന്തപുരം ഔലിയാണെങ്കിൽ ഞാൻ അവനെ വിളിക്കാം. ഒന്ന് തെളി, ഒന്ന് വിളി കേൾക്കട്ടെ. അതല്ലേ പറയുന്നത്? അപ്പോ അബറജ് മുതലാളിക്ക് പിന്നെ കാന്തപ്പൻ മുസ്ലിയാര് അബറജ് മുതലാളിക്കും ജിഷാനും ഒക്കെ അത്യാവശ്യം പേയ്മെന്റ് കൊടുക്കണതാ. അബുദാബിയിൽ എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് എല്ലാ കച്ചവടങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലല്ല ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ പൈസ പല രീതിയിലും കാന്തപുരം മുസ്ലിയാരി കൊടുക്കുന്നുണ്ട്. കാരണം വത്തപ്പിരിയമ്പ് പറഞ്ഞല്ലോ, എപ്പ ചെന്നാലും ഉസ്താദ് 10,000 തരും, 20,000 തരും, എല്ലാവർക്കും കൊടുക്കും. പോക്കറ്റിലുള്ള പേന വരെ എടുത്തു കൊടുക്കും. അപ്പൊ കാന്തപുരം മുസ്ലിയാരി കൂടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നല്ല കറവ കൊടുക്കുന്നുണ്ട്. അതുപോലല്ല ഞങ്ങള്, ഞങ്ങള് ജോലി ചെയ്തിട്ട് അധ്വാനിച്ച് അന്തസ്സായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ജോലി ഉണ്ട്. അതുമല്ല, കുറച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പോണം. നിങ്ങള് സമസ്തക്കാരെ പോലെ അല്ല, കിടന്നുറങ്ങലല്ല ഞങ്ങൾക്ക്, സമയത്തിന് പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട ആളുകളാണ്. അപ്പോ പത്തപ്പിരിയം പറഞ്ഞ കാര്യമാണ്, പത്തപ്പിരിയം പറഞ്ഞ കാര്യമാണ്, എപ്പോ വേണമെങ്കിലും കൊടുക്കുന്നു. അപ്പോ അതുകൊണ്ട് പിന്നെ ഈ അബറജ് മുതലാളിക്കൊക്കെ എന്താണ്, അബറജ് മുതലാളിക്കും ജിഷാൻ മായിക്കൊക്കെ കൊടുത്തുള്ള പണി ക്ലിപ്പ് ഉണ്ടാക്കലാണ്. അതേസമയം വേറെ എന്താ ചങ്ങായി പകര ഹസനിക്ക് കൊടുത്തിട്ടുള്ള പണി എന്താണ്, സ്വപ്നം കാണലാ. കാരണം എന്താ വെച്ചാൽ ഈ മുടി ഉണ്ടല്ലോ, ഈ മുടി ഭയങ്കരമായിട്ട് ഇവരുടെ കഴുത്തി കുടുങ്ങി കിടക്കുകയാണ്. ആദ്യം ഇവര് മുടിയുടെ കാര്യം പറഞ്ഞു, എന്ത് നമ്മളിവിടെ ഈ മുടി മുടിക്കെട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ചങ്ങായിമാര് പറഞ്ഞു, ഏ കളവ് ഹാവി കളവ് പറയാണ്, അങ്ങനെ ഒരു മുടിക്കെട്ടേ ഇല്ല, അങ്ങനെ ഒരു മുടിക്കെട്ടേ ഇല്ല. ഇവിടെ തുടക്കത്തിൽ നമ്മളിത് ചോദിച്ചപ്പോ പൂച്ചക്കെന്താ പൊന്നിരിക്കണടുത്ത് കാര്യം, അപ്പൊ ഇത് പൊന്നുണ്ടാക്കണ കാര്യാണ്. ഏയ് അവിടെയും വന്നത് കണ്ടില്ലേ സ്വർണം, അതെ ഈ മുടി എന്ന് പറഞ്ഞാല് പൊന്നുണ്ടാക്കണ കാര്യാണ്, പൈസ ഉണ്ടാക്കണ കാര്യാണ്. പേരോടും പറഞ്ഞല്ലോ പറമ്പ് കച്ചവടാണ് എന്ന്. മുടിയുടെ കാര്യം എന്ന് പറയണത് മുടിപ്പള്ളി എന്ന് പറയണത് പറമ്പ് കച്ചവടാണെന്ന് പറഞ്ഞല്ലോ, കണ്ടില്ലേ. ഏത് കാര്യത്തിനും ഒരു അടിരേഖയുണ്ടാവും, അടിയാധാരം ഉണ്ടാവും. ആ എന്താണ്, ഒരു പിന്നെ കോടതിയിൽ ഒരു ഇത് കൊടുത്ത പരാതി കൊടുത്താൽ അതിനെന്തുണ്ടാവും? ആ അവിടെ കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പല സാധനങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ്? വക്കീലിന്റെ അടുത്ത് പ്രയർ, ആ പ്രയർ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ മറ്റ് പലതും ഉണ്ടാവും. എന്തോട്ടെ, വക്കീലന്മാരുടെ ഭാഷകള്, കോടതി ഭാഷ, ആധാരത്തിന്റെ ഭാഷ, അതൊക്കെ ആരുതാ പറമ്പ് കച്ചവടക്കാരുത്, പറമ്പ് കച്ചവടക്കാരുത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത് ഈ അടിയാധാരം എന്നൊക്കെ പറയുന്നത് പറമ്പ് കച്ചവടക്കാരത് റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന്. അപ്പൊ അബറജ് പറഞ്ഞത് പൊന്നുരുക്കണ പരിപാടിയാണ്, സ്വർണം ഉണ്ടാക്കണ പരിപാടിയാണ്, അതന്നെ ദൗലത്ത് പണമുണ്ടാക്കുന്ന പണിയാണ് മുടി. അതുകൊണ്ടാണ് ആദ്യം നമ്മള് മുടിയെക്കുറിച്ച് അബറജിനോട് ചോദിച്ചപ്പോ മൂപ്പർക്കും ഉണ്ടല്ല നാവ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം എന്താ, മുടി കഴുത്തി ചുറ്റി കെടുക്കാണ്, എല്ലാ കാന്തഭക്തന്മാരുടെയും കഴുത്തിൽ മുടി കഴുത്തി ചുറ്റി കെടുക്കാണ്. ഇവരിത്ര വലിയ വലിയ ഔലിയാക്കന്മാരാണിച്ചെങ്കിൽ സമസ്തയുടെ മുഷാവറയിൽ രണ്ട് കൂട്ടരും വലിയ ഔലിയാക്കന്മാരും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഒന്ന് വിളിച്ച് തേടിക്കൂടെ അള്ളാന്റെ റസൂലിനോട്, ഇത് റസൂലെ നിങ്ങളെ മുടി തന്നെയാണോ, ഒന്ന് തേടിക്കൂടെ ഇവർക്ക്. നമ്മളത് പറഞ്ഞപ്പോ കോട്ടൂര് സക്കാഫി പറയാണ്, ഓ ഷെറെ മുബാറക്ക് വരെ കൊണ്ടെന്ന്. ഇപ്പൊ ഷെറെ മുബാറക്കൊക്കെ പോയിട്ട് അപ്പൊ ആത്താറാണ് തരെ, ഇപ്പൊ ആത്താറ് പള്ളിയാണ് ഇപ്പോ. ആ
ഹേറെ മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുന്നിൽ മുഴുവൻ വോട് എഴുതി വെച്ചിട്ട് ഇപ്പൊ അത് മാറ്റി. ഇപ്പൊ ആത്താറ് പള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ പറക്കുന്നത്. ചെങ്ങായി പറയാണ് അസർ മസ്ജിദുൽ അസാർ എന്നുള്ളതിന് വിട്ടിട്ട് ഇപ്പൊ ആത്താറ് പള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കൊടുത്തിക്കണത്. ഈ ആത്താറ് പള്ളി അതല്ലേ എവിടെ ഇട്ട്? സ്വപ്നത്തിൽ കൊണ്ടുപോയി തറട്ട്. ഏതോ ഒരു തുണി വിരിച്ചിട്ട് ആ ചെങ്ങായിനെ കൊണ്ട് ആ ഇണിക്കാൻ വയ്യാത്ത തന്തനെ കൊണ്ട് തറക്കല്ലുടിപ്പിച്ച് അള്ളാന്റെ നേലാണല്ലോ മൂപ്പര്. അള്ളാഹുവിന്റെ നേലാണെന്നാ പറയുന്നത്. ഏത്? ആ ഉണങ്ങിയ തന്ത, ഉള്ളാടത്തുള്ള ആ ഉണങ്ങിയ തന്ത അള്ളാഹുവിന്റെ നേലാണെന്നുള്ളത് പാച്ചാ കുഫർ ലില്ലാഹി ഫിൽ ആലംന്നാണ് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് തറക്കല്ലിടിപ്പിച്ചിട്ട് ഇവിടെ എന്നിട്ട് ഒരു അതുമല്ല എവിടെ തറക്കല്ലിട്ട്? ആകാശത്ത് കൊണ്ടേരി തറക്കല്ലിട്ട്, സ്വപ്നത്തിൽ തറക്കല്ലിട്ട്. സ്വപ്ന നഗരിയല്ലേ, അതുകൊണ്ട് ഒരു സ്വപ്ന തറക്കല്ലിട്ട്. സ്വപ്നത്തിൽ വന്ന് മുടി കൊടുക്കാൻ പറഞ്ഞ് സ്വപ്നത്തിൽ തറക്കല്ലിട്ട് ഒക്കെ എല്ലാതും സ്വപ്നമയാണ്, എല്ലാതും ഡൂപ്ലി. അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് അത്ര വലിയ ഔലിയാക്കന്മാരും ഇന്നലെ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ സി എം ഇബ്രാഹിമും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പറയാണ് ഈ വലിയ വലിയ ഔലിയാക്കന്മാര് ഈ വലിയ വലിയ സ്വാദാധ്യങ്ങള് അവരൊക്കെ 40 അല്ല 400 കോടി ഉണ്ടെങ്കിൽ എത്ര കോടിയാണെങ്കിലും സി എം മടവൂര് തരില്ലേതാ പറഞ്ഞത്. ഒന്ന് വിളിച്ചിട്ട് ഈ ജനങ്ങളോട് തന്നു പറഞ്ഞു കൊടുത്തൂടെ ഇത് ഒറിജിനലോ ഡ്യൂപ്ലിക്കറ്റോന്ന്. നിങ്ങൾക്ക് പൊട്ടത്തരാണെന്ന് തോന്നുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് പൊട്ടത്തരത്തിൽ അധിഷ്ഠിതമാണ്. നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് പൊട്ടത്തരം മാത്രമല്ല ശിർക്കും കുഫുറുമാണ്. അതുകൊണ്ടാണ് ചങ്ങാതി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൊട്ടത്തരാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് തികച്ചും പൊട്ടത്തരവും തികച്ചും ശിർക്കും കുഫുറും. എവിടെ നിന്ന് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഏതാവശ്യത്തിന് വിളിച്ചാലും വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ എന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസമുണ്ടല്ലോ, അത് കൊടുത്ത കഴിവ് കൊണ്ടാണെങ്കിലും കൊടുക്കാത്ത കഴിവ് കൊണ്ടാണെങ്കിലും അത് അങ്ങനെ വിളിക്കുന്നത് ശിർക്കാണ്, ശിർക്കാണ്. അത് വളരെ വ്യക്തമായി ഇവിടെ തെളിയിക്കും. ധൈര്യം തങ്ങൾക്ക് വാദപ്രതിവാദത്തിന് തയ്യാറാണെങ്കിൽ നീ എഴുത്. എന്തത്ര ഇത്, എന്താ അങ്ങനെ ഒരു കരാറാണ്ട് ഏർപ്പെടാൻ മിണ്ടണില്ലല്ലോ. എത്ര പ്രാവശ്യം മൈക്കെടുത്ത് ഇന്ന ഇപ്പോഴും മൈക്കെടുത്തിട്ട് ഇന്ന ദിവസമാണെന്നോണ്ട് പറഞ്ഞിട്ട് നമ്മക്ക് ഇവിടെ നിർത്താലോ? ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മക്ക് ഇവിടെ നിർത്താ ഇന്ന ദിവസം. ആ മൈക്ക ചാടല്ല, നീ അത് പറയണില്ല, നീ അത് പറയുന്നില്ല. അതുകൊണ്ടാ നീ ഒന്ന് പറ ഏത് ദിവസമാണ് എന്നൊന്ന് പറ. ഹലോ ബഷീറെ, എന്തിനത്ര ബേജാറ്? ദിവസം പറയാൻ നമുക്ക് ഫോണിൽ കോൺടാക്ട് ചെയ്യാലോ. ഇപ്പോഴും നിങ്ങൾ നോക്കിയേ, നിങ്ങളിപ്പോഴും ഷെയർ മുബാറക്ക പറയുന്നത് ഞങ്ങളത് സംവാദത്തിൽ തെളിയിക്കാൻ ശരിക്കാണെന്ന് അത് നടത്തുന്ന നിങ്ങൾക്ക് ഇപ്പോഴും ഇന്ന് ഇതുവരെ ഏകദേശം എത്ര സമയം? ഞങ്ങള് സംവാദത്തിൽ ഇവിടുന്ന് തന്നെ നിനക്ക് നീ ഒറ്റക്കല്ലേ എന്നുള്ളതൊക്കെയാണ്. നീ ഒരാളോട് മാത്രം പറയേണ്ടത് നാട്ടുകാരോട് എല്ലാവരോടും കേട്ടോട്ടിട്ടാ. നിങ്ങളുടെ പൊട്ടത്തരം ആ ഭയങ്കര ഇതില് ലബ്ബദാരിമിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയൂ ലബ്ബദാരിമി ലബ്ബദാരിമി എന്തൊക്കെയാണ് ആ പറഞ്ഞു കൂട്ടിയത് അവിടെ. ഏയ് ആ പാവം മനുഷ്യൻ ഇന്റർനെറ്റ് എന്താണെന്ന് അറിയില്ല, മറ്റ് കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെയുള്ള ആ പാവം മനുഷ്യനെ നട്ടപ്പാതിരക്ക് വിളിച്ചിട്ട് അയാളെ ഫോൺ ചെയ്തിട്ട് ശല്യം ചെയ്യാ. അയാള് നേർക്ക് നേരണ്ട് വന്നു, കൃത്യസമയങ്ങൾ വെച്ചുകൊണ്ട് വാദപ്രതിവാദം നടത്തിയപ്പോ കോട്ടൂര് അതിന്റെ കോട്ടാണ്ട് ഊരണ്ടി എന്ന് ജിഷാൻ മാഹി 10 ദിവസത്തിന് ഇനി അവനക്ക് ഉറക്കം കിട്ടില്ല. 10 ദിവസത്തിന് ജിഷാൻ മാഹിക്ക് ഇനി ഉറക്കം കിട്ടില്ല. നിങ്ങൾ നീ അടക്കമുള്ള ആളുകൾ നിന്റെ മനസാക്ഷിയോട് ചോദിച്ചോ, അത് കൃത്യമായി നിങ്ങളുടെ എല്ലാ തട്ടിപ്പുകളും നിങ്ങളുടെ എല്ലാ തട്ടിപ്പുകളും നീ കൃത്യമായി പൊളിച്ച് അടക്കിയിട്ട് ആ ലബ്ബാദാരിമി എന്ന് പറയുന്ന വന്യവയോധികനായിട്ടുള്ള ആ പണ്ഡിതൻ നീ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ജനങ്ങളുടെ മുമ്പാകെ കൃത്യമായി തെളിയിക്കുകയും നിങ്ങളുടെ ശിർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ശിർക്കാണ് എന്നും അത് ഈ രീതിയിൽ നിങ്ങൾ പോയാൽ നിങ്ങളുടെ പരലോകം കട്ടപ്പുകയാണ് എന്നും കൃത്യമായ ഒരു മെസ്സേജ് അവിടെയുള്ള എല്ലാ ആളുകൾക്കും തന്നിട്ടാണ് അദ്ദേഹം പോയത്. പിറ്റേ ദിവസം ഞാൻ ജിഷാ മായിനെ വിളിച്ചല്ലോ, എന്തേ ഭയങ്കര ടെക്സ്റ്റടി, ഒറ്റ ടെക്സ്റ്റിനും മിണ്ടണില്ല. 2 ദിവസത്തിന് മൂപ്പർ ടെക്സ്റ്റടി മിണ്ടണില്ല. ഇന്നലെ മുതലാണ് മൂപ്പർക്ക് ഒന്ന് ജീവൻ വെച്ചുള്ളത്. ആ ഷെയറെ മുബാറക്ക് കാണാൻ വേണമെങ്കിൽ ഇന്ന് പോരേന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റ് അടിച്ച്. അതുവരെ ഞാൻ ടെക്സ്റ്റ് അടിക്കുമ്പോ മൂപ്പർ മിണ്ടലില്ലായിരുന്നു. ആ വാദപ്രതിവാദത്തിന് നിങ്ങളെ ഇപ്പോൾ പകുതി സുന്നിയായി. അയ്യാ പകുതി സുന്നിയായി ഇത്, ഉണ്ട് ഞങ്ങള് ഫുള്ള് സുന്നിയാണ് കേറിയോ, ഞങ്ങള് പകുതിയല്ല ഫുള്ള് സുന്നിയാണ്. ഓക്കെ അപ്പൊ എന്നാ ഞാൻ നിർത്താം. 4 മണി കഴിഞ്ഞ് 5 മിനിറ്റായി.
അബ്രജ് എന്തായാലും വാദപ്രതിവാദത്തിന് ഇല്ല എന്നാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇത്രയും നേരം അയാൾ അബ്രജ് വാദപ്രതിവാദത്തിന് റെഡിയല്ല എന്ന് സമ്മതിച്ചു. അതന്നെയാണ് മുജാഹിദുകളുടെ മായി നേർക്ക് നേരെ വന്നാലുള്ള ഇത്. ഇങ്ങനെ തന്നെ ഇത് ക്ലിപ്പുണ്ടാക്കലല്ല മോനെ. വാദപ്രതിവാദം നിറഞ്ഞാലൊക്കെ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം അതിൽ പങ്കെടുക്കാൻ. ഒന്നുമില്ലെങ്കിൽ ജിഷാമാഹിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചോദ്യം ചോദിക്കാരെങ്കിലും വന്നിരുന്നു. അതേസമയം ഈ വാദപ്രതിവാദത്തിൽ പങ്കെടുക്കാനുള്ള വെയിറ്റ് ഒന്നും എനിക്കില്ല. ഇപ്പൊ ടെലിഫോണിൽ വിളിച്ചിട്ട് ഹാ ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താപ്പാ അതും ചോദിക്കാത്തത്? എന്താ ഇബ്നു കസീർ ഉദ്ധരിക്കാത്തത്? എന്താ എന്താണ്ട് എടുക്ക് ഇബ്നു കസീർ? ഇത്രയും നേരമായാലോ ഒരായത്തിന്റെ ഒരു കഷ്ണം ഓതിയോ നീ? ഏതെങ്കിലും ഒരു ഹദീസ് നീ ഉദ്ധരിച്ചോ? ഏതെങ്കിലും മൈക്ക് തരില്ല, മൈക്ക് തന്നോടത്തോളം നീ ഞങ്ങൾ എന്തിനാ തരണ്? നിനക്ക് കൊടുത്തൂടെ? തന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ, ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയോ? എന്നാ പിടിച്ചോ, ഏതായത്തായി ഓതോ ഓത്. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ അത്ര വിവരമില്ലാത്ത എന്നോട് പോലും നിങ്ങൾക്കിത് ശിർക്കാണെന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങളിപ്പോഴും മൈക്ക് ചാടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറയല്ലേ ചെയ്യുന്നത്. കുഞ്ഞീത് മതിനുള്ള ശിർക്കിന്റെ ഡെഫിനിഷൻ ഇയാൾ മാറ്റില്ലേ? നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നീ പൊട്ടനാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്ന. ഇത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ, ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. എത്ര പ്രാവശ്യം പറഞ്ഞ്? അന്നേരം നീ ഇത് കേൾക്കുന്നില്ല. പൊന്നാര അബ്രജെ, നിനക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിൽ നീ പറഞ്ഞ് റെക്കോർഡ് ചെയ്തോ, ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. നീ ഇവിടെ ഇരുന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തോ. ഞങ്ങൾക്ക് സുബൈ നമസ്കരിക്കണം, നാളെ രാവിലെ ഡ്യൂട്ടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും റൂം വിട്ട് പോവുകയാണ്. നിനക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞ് ഞാൻ ഒഹാബിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് സമാധാനിക്കാൻ വേണ്ടി നിനക്ക് റെക്കോർഡ് ചെയ്യാം. നിനക്ക് റെക്കോർഡ് ചെയ്യാം. അതെ അതെ, മുങ്ങുവാണ്, എന്ത് വേണേലും ടൈപ്പ് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞങ്ങള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ വന്നപ്പോൾ ചോദിച്ചത് അള്ളാഹു ഈ മുഹീദീൻ ഷേഖിനെ വിളിക്കുന്നത് എങ്ങനെയാണ് ശിർക്കാകുന്നതെന്ന് അത് പറഞ്ഞു തന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ശിർക്കാകുന്നതെന്ന്. അൽഹംദുലില്ലാ, ഇല്ല എന്ന് നീ അടിച്ചു, ഇല്ല എന്ന് നീ അടിച്ചു. അന്നേരം നീ പൊട്ടനാണെന്ന് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എങ്ങനാ? നീ പൊട്ടനാണെന്ന് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. അതിനുവേണ്ടി നീ ഇനിയും അടിക്കും. ഞങ്ങള് വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ശിർക്കാകുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് അടിക്കുക. അബ്രജെന്ന് അടിച്ചേ, അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല എന്നൊന്ന് അടിച്ചേ. നിന്റെ ഖുറാഫിസം നിന്റെ ഖുറാഫാത്താണ്. നിന്റെ ഖുറാഫാത്ത് ജനങ്ങൾക്ക് മനസ്സിലാകണം. നീ ഖുറാഫാത്തിലേക്ക് പോവുകൊള്ളു, നിങ്ങള് ഈ ശിർക്കും ഖുറാഫാത്തും വിടുകയില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണം. അതിനുവേണ്ടി തന്നെയാണ്. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോ ഓക്കെ, നിർത്താം. അബ്രജ് ഒരു കാര്യം ചോദ്യം കൂടി, ഒരു ചാൻസ് കൂടി കൊടുക്കുക. എന്നാണ് അബ്രജ വാദപ്രതിവാദത്തിന്റെ ഡേറ്റ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, കൂടുതലില്ല. ഞങ്ങൾ റെഡിയാണ്, ഈ വെള്ളിയാഴ്ച അടുത്ത ഈ ഫ്രൈഡേ റെഡിയാണ്. തയ്യാറുണ്ടോ? ഈ വെള്ളിയാഴ്ച റെഡിയാണ്, റെഡിയാണോ? ഒന്ന് ടെക്സ്റ്റ് അടിക്കുക. ഇത്രയും നേരം ഞാൻ അവള് മൈക്കിലൂടെ പറഞ്ഞല്ലോ, ഇനി ടെക്സ്റ്റ് അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ പോകണം. ഇനി ഞാനും അബ്രജും മതി, ബാക്കിയുള്ളവരൊക്കെ പോയിക്കോളൂ. ഇനി ഞങ്ങള് മാത്രം മതി, ബാക്കിയുള്ളവർ പോയിക്കോളൂ. ഇത് ഡേറ്റ് ഞാനിന്ന് ഏതായാലും ഉറങ്ങാൻ തീരുമാനിച്ചില്ല. എനിക്കിപ്പോ നാളെ ജോലിക്കൊന്നും പോകേണ്ടിയില്ല, ഞാൻ നാളെ ലീവ് എടുത്തോളാം. ഓക്കെ, നിങ്ങൾ പോയിക്കോളി. അനീഫ നിങ്ങൾ പോയിക്കോ, ഞാനും വരും, മാത്രം മതി. വിട്ടോളിയും വിട്ടോളി, എല്ലാവരും പോയിക്കോളി. ഞാൻ ഏതായാലും പിന്നെ ഇയാളുമായി ഈ വാദപ്രതിവാദത്തിന്റെ ഇതൊന്ന് തീരുമാനിക്കട്ടെ. എല്ലാരും വിട്ടണ്ട, ഞങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ പറ, ഇത് റെക്കോർഡ് ചെയ്യണ്ടല്ലോ, ഞാൻ റെക്കോർഡ് ചെയ്തുണ്ട്, കംപ്ലീറ്റ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒന്ന് എഴുത്, ഏത് ദിവസം എഴുത്, ഏത് ദിവസം, ഏത് ദിവസം പറയൂ, എഴുത്. വെള്ളിയാഴ്ച പറ്റുമോ? അതാണ് വെള്ളിയാഴ്ച ഒന്നും, ഏത് ദിവസം ഒന്ന് ഒരു ദിവസം പറഞ്ഞോ അബ്രജെ. അതാണ് പറഞ്ഞത്, നിനക്കോ നിന്റെ മുത്തപ്പന്മാർക്കോ ഈ വിഷയത്തിൽ വാദപ്രതിവാദം നടത്താൻ പറ്റില്ല. നീ വാദപ്രതിവാദത്തിൽ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അന്റെ വ്യവസ്ഥ
നൊയ്തി ഷെഹിനോട് അസുഖം മാറ്റാൻ വേണ്ടി നീ തേടുന്നു, അത് ഷിർക്കാണോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് ഞങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞു, അള്ളാഹുവിന്റെ ഖാദിർ, അള്ളാഹുവിന്റെ ഷാഫി എന്ന സിഫത്തിൽ, അള്ളാഹുവിന്റെ സമീ എന്ന സിഫത്തിൽ, അള്ളാഹുവിന്റെ നിരവധി അനവധി സിഫത്തുകളിൽ നിങ്ങൾ പങ്കുചേർക്കുന്നു. അത് കൊടുത്ത കഴിവ് എന്ന് വിചാരിച്ചാലും കൊടുക്കാത്ത കഴിവ് എന്ന് വിചാരിച്ചാലും നിങ്ങൾ ഏത് രീതിയിൽ തേടിയാലും ഷിർക്കാണ്, ഏത് കഴിവിൽ തേടിയാലും ഷിർക്കാണ്. അതിന് ഞങ്ങൾ ഇവിടെ വളരെ കൃത്യമായി മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ഉദ്ധരിച്ചു, ദാത്ത് അൻവാത്തിന്റെ ഹദീസ് ഉദ്ധരിച്ചു, അതുപോലെ തന്നെ സൂറത്ത് സുമറിലെ 35 മുതൽ 36 വരെയുള്ള ആയത്തുകൾ ഉദ്ധരിച്ചു. നിരവധി അനവധി ആയത്തുകളും ഹദീസുകളും ഇവിടെ ഞങ്ങൾ ഓതി. ഒരായത്തിന്റെ ഒരു കഷ്ണം പോലും നീ ഇവിടെ നിന്റെ വാദം സമർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, മാല പോലും നീ ഓതിയിട്ടില്ല, അത് ഞങ്ങളാ ഓതിയത്. നീയാണോ നാട്ടുകാരോട് വലിയ ഇത് പറഞ്ഞിട്ട്, ഓ അതിനൊന്നും നീ ആയിട്ടില്ല, നീ വെറും ഈ ക്ലിപ്പ് ഉണ്ടാക്കാന്, അതിനൊന്നും നിനക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ട്, അത് എനിക്കറിയാം. നിന്റെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ആ നിനക്ക് കുറച്ച് ക്ലിപ്പ് ഉണ്ടാക്കാനുള്ള എക്സ്പീരിയൻസ് അതറിയാം. അത് ഇപ്പോഴത്തെ ചെക്കന്മാർക്കൊക്കെ കാര്യമായിട്ടുണ്ട്, ഈ ഓരോരുത്തർക്കൊക്കെ ഫോൺ ചെയ്തിട്ട്, കണ്ണി കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഫോൺ ചെയ്തിട്ടുള്ള ആ ക്ലിപ്പ് ഉണ്ടാക്കി, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ട്. ആ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഈ രീതിയിലൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആ നെല്ലക്കല്ലാണ്ട് ദീനിയായ കാര്യത്തിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ നിനക്കൊന്നും അതിനുള്ള വെയിറ്റ് ഇല്ല മോനെ, അതിനുള്ള വകുപ്പ് നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ ഇത്രയും നേരം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ നീ കുഞ്ഞീത് വദനി, എന്താ കുഞ്ഞീത് വദനിയുടെ പുസ്തകത്തിലുള്ളത് എന്നുള്ളത് വരെ നിനക്കറിയോ? എന്താ കുഞ്ഞീത് വദനി പറഞ്ഞത്? ഞങ്ങളാരും കുഞ്ഞീത് വദനി തള്ളാനോ കൊള്ളാനോ പോയിട്ടൊന്നുമില്ല. കുഞ്ഞീത് വദനി പറഞ്ഞത് പൂർണ്ണമായും ശരി തന്നെയാണ്. ആ വിഷയത്തിലാണോ വേണ്ട, കുഞ്ഞീത് വദനി ആയിട്ട് തന്നെ നോക്കാം. അങ്ങനെയും വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. കുഞ്ഞീത് വദനിയുടെ പുസ്തകം വെച്ചുകൊണ്ട് തന്നെ, മനസ്സിലായോ? അതിനും ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലായോ? 25 ആക്കണം. ആ ആയിക്കോട്ടെ, അനക്ക് ഞാൻ തരണ്ട്. 25 അല്ല, ഒരുപാടെണ്ണം ആക്കാം. അപ്പൊ ഓരോ വിഷയത്തിലും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്നാരമോനക്ക് പറ്റൂച്ചെങ്കിൽ എന്നാണ് നീ ഡേറ്റ് അത് പറ, ഏത് ദിവസമാണ് ഡേറ്റ് അത് പറയും. ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ് ഞാൻ നിങ്ങളെ വിളിച്ചു പറയാം. സമ്മതം പറഞ്ഞാ ഇത് ഞാനിവിടുന്ന് ഒറ്റക്ക് തീരുമാനിക്കേണ്ടതാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് എന്ത് ഇത്ര ബേജാറ്? ഞാൻ നിങ്ങളെ വിളിച്ചു പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, അങ്ങനെ ശരി. അപ്പൊ എന്നാ ഇവിടെ മുർത്തമൂഫർ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ പിന്നെ അബ്റജുമായി ഒരു വാദപ്രതിവാദം നടത്താം ഇൻഷാല്ല. നമുക്ക് ഇവിടെ നിർത്താം. അപ്പോ അവരൊന്ന് വിളിച്ചു പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ല നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും മൂപ്പര് വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പൊ പോകാം. എന്തായാലും ഹനീഫ നേരത്തെ പറഞ്ഞു ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, അതെന്തോ വലിയ അത്ഭുതം പോലെ പറഞ്ഞത്. സ്വാഭാവികമാണ് നിങ്ങൾ സക്കാത്ത് ഫണ്ടൊക്കെ പിരിച്ചിട്ട് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് മതവീരികളും നിങ്ങളും കൂടി വഴക്ക് കൂടുമ്പോൾ അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു അത്ഭുതമായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിൽ പറയുന്ന രീതിയിൽ പറയേണ്ടി വരും. എന്തെന്ന്, ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് എന്ന്. ഇന്ന് നിങ്ങൾക്ക് ശിർക്ക് എന്താണെന്ന് പറയാനേ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഒഴിഞ്ഞു മാറി. എങ്ങനെ, എന്തുകൊണ്ടാണ് ശിർക്ക്? അതിന് നിങ്ങൾ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ വിശേഷണം, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പറയുന്നത് കൊണ്ടാണ് ശിർക്ക് എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞത്. അതിനുശേഷം പിന്നെ പറഞ്ഞു നൊയ്തി ഷെയ്ഖിന് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ റഹീം എന്ന അള്ളാഹുവിന്റെ സുഫത്ത് നിബിധങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അതിന്റെ മറുപടി നൊയ്തി ഷെയ്ഖിന് അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല എന്നായിരുന്നു. നമ്മുടെ ചർച്ച എന്തല്ല, നൊയ്തി ഷെയ്ഖിന് അള്ളാഹു കഴിവ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നില്ല.
ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൊഹിദ്ദീൻ ശേഖിനെ ഞങ്ങൾ വിളിച്ചാൽ ഷിർക്കാവുന്നത് എങ്ങനെയാണെന്നാ കഴിവില്ലാത്ത ഒരാളോട് ചോദിക്കലാണോ ഷിർക്ക് മൗലവിമാരെ? അതുകൊണ്ട് ഇന്ന് ഉത്തരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കുഞ്ഞീതും അതിന് പ്രവാചകനല്ലാത്തത് കൊണ്ട് മനുഷ്യനായതുകൊണ്ട് തെറ്റുപറ്റാം. പണ്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു വാചകം തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി ഹനീഫോടെ പറയുകയും ചെയ്തു. അൽഹംദുലില്ല. എന്നിട്ട് പിന്നെ മുട്ടി കുടുങ്ങിയ സമയത്ത് സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. ഇൻഷാല്ല സംവാദത്തിന്റെ ഡേറ്റും കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇൻഷാല്ല അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംസാരം നല്ല റാഹത്തുള്ള സംസാരം തന്നെയായിരുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. എന്തായാലും ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കാവുന്നോർത്ത് പോയ ആള് പോയാ, ഇത്തിരി നേരം ഒന്ന് കിടക്കാവുന്നോർത്ത് കടന്നതാണ്. എന്തായാലും ആള് പോയി, പിന്നെ കടന്നാലും ഞാൻ കേട്ടു, പക്ഷെ സംസാരിക്കാൻ കൊതുകീല സംസാരിക്കട്ടെന്ന് പറഞ്ഞ് കടന്നാണ്. അന്നേരം സംസാരം മൈക്ക് വിട്ടപ്പോ വന്ന് നോക്കിയപ്പോണ്ട് ആളും ഇല്ല. എന്തായാലും അവറജ കുഞ്ഞീത് മദനിക്ക് എന്നല്ല, അള്ളാഹുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എല്ലാവർക്കും തെറ്റുപറ്റുമെന്നാണ്. അല്ലാ കുഞ്ഞീത് മദനിക്ക് തെറ്റുപറ്റിയെന്ന് അല്ല പറഞ്ഞത്. കുഞ്ഞീത് മദനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുന്നത് കേൾപ്പിക്കാൻ അബ്രജിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പക്ഷെ തെറ്റുപറ്റുകയല്ല എന്ന് ഞാൻ പറയുകയില്ല. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എല്ലാവർക്കും തെറ്റുപറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളുടെ വിശ്വാസം. അല്ലാതെ ആരെയും ആർക്കും തെറ്റുപറ്റുകയില്ല എന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്തായാലും ഹൈർ. പിന്നെ അബ്രജ് പൊട്ടനായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടാണ്, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത്. അവിടെ നിന്നാണ് തുടക്കം. മുടിയുടെ കാര്യം ചോദിച്ചാൽ അബ്രജ് ഒന്നും പറഞ്ഞില്ല. എന്തായാലും കേൾക്കുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പരിധിയില്ലാത്ത ഒരു കഴിവ് അതാണ് മുഹീദ്ദീൻ ഷെയ്ഖിന് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നത് എന്നും, അത് ശിർക്കാണെന്നുമാണ് പറയുന്നത്. അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ് പരിധിയില്ലാത്ത കേൾവി എന്ന് പറയുന്നത്. ആ ഒരു കഴിവ് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുഹീദ്ദീൻ ഷെയ്ഖിന് പരിധിയില്ലാത്ത കേൾവി ഉണ്ടെന്നാണ്. എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും കേൾക്കും എന്നും അതിന് ഉത്തരം നൽകും എന്നുമാണ് നിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നത്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പരിധിയില്ലാത്ത ഒരു കാരുണ്യം കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ കാരുണ്യം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാരുണ്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതും ശിർക്കാണ്, കുഫറാണ്. അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല അബ്രജ എന്നല്ല. ഇപ്പൊ അബ്രജ് കേൾക്കുന്നില്ല, കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ്. യൂട്യൂബിൽ ഇത് കേൾക്കുന്നവര് കാണും, ഇത് കാണുന്നവർ കാണും, അവർക്ക് വേണ്ടി പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അങ്ങനെ അതിർത്തിയില്ലാത്ത പരിധിയില്ലാത്ത ഒരു കഴിവ് കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖ് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എന്ന വിശ്വാസം അത് പരിധിയില്ലാത്ത കേൾവി എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? പരിധിയില്ലാതെ കേൾക്കും എന്ന് തന്നെയാണ് അത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കേൾക്കുന്നത്? ജപ്പാൻകാരൻ ജപ്പാനിൽ നിന്ന് ജപ്പാൻ ഭാഷയെ വിളിച്ചാലും, ജർമ്മൻകാരൻ ജർമ്മനിൽ നിന്ന് ജർമ്മൻ ഭാഷയെ വിളിച്ചാലും, മലയാളി കേരളത്തിൽ നിന്ന് മലയാളത്തിൽ വിളിച്ചാലും എല്ലാം കേൾക്കും, മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുമെന്നും അതിന് ഉത്തരം നൽകുമെന്നുമാണ് നിങ്ങളുടെ വിശ്വാസം. അത് തന്നെയാണ് ഈ പരിധിയില്ലാത്തതെന്ന് പറയുന്ന ആ പരിധിയില്ലാത്ത ആ ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ ഞങ്ങൾ പറഞ്ഞിരുന്നോ ഇല്ലയോ എന്ന്. ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇത് കണ്ടവരും കേട്ടവരും തീരുമാനിക്കട്ടെ. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് യൂട്യൂബിൽ ഇൻഷാ അള്ളാ അപ്ലോഡ് ചെയ്യുന്നതാണ്.